കഴിഞ്ഞ ദിവസത്തെ എക്കണോമിക്സ് ടൈമിൻ്റെ ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മുടെ ഇന്ത്യയിൽ കർണാടകയിൽ, നമ്മുടെ തൊട്ടയല സംസ്ഥാനമാണ് കർണാടക, അവിടെ ലിഥിയത്തിൻ്റെ എന്താ പറയുക വൻ ശേഖരം കണ്ടെത്തി എന്നുള്ളൊരു വാർത്തയാണ് കേട്ടോ. അപ്പോൾ ലിഥിയം നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്? ഇ വി വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി അതിൻ്റെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചിലവാകുന്ന ഭാഗം അതിൻ്റെ ബാറ്ററിയുടെ തന്നെയാണ്. അപ്പോൾ ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യമുള്ള ഒരു മൂലകങ്ങളിലൊന്ന് തന്നെയാണ് ലിഥിയം. അപ്പോൾ ഈ ഒരു ലിഥിയത്തിൻ്റെ വലിയൊരു ശേഖരം നമ്മുടെ നാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകും നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ ഈ വാഹനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കോസ്റ്റിലൊക്കെ ഒരുപാട് ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ കുറവും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് എന്തായാലും നാളെ വലിയൊരു കുതിച്ചുചാട്ടം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കാൻ പറ്റുമോ, അല്ലെ നമുക്ക് വളരെ കുറഞ്ഞ വിലയിൽ ഈ ഫോണായാലും അല്ലെങ്കിൽ കാറിൻ്റെ ആയാലും ഒക്കെ ബാറ്ററിയുടെയൊക്കെ പ്രൈസ് കുറയുമ്പോൾ ഇതിൻ്റെയൊക്കെ പ്രൈസ് കുറഞ്ഞ് നമ്മൾക്ക് കിട്ടുമോ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ ഒരു പുത്തൻ വീട് പരിചയപ്പെടുത്താൻ പോവാം. ഒരു ലക്ഷറി വീട്, ഒരു അത്യാഡംബര വീടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് കടന്നു നിന്നാലോ. വാ, പതിമൂന്ന് പോയിൻ്റ് 7 സെൻറ്റിനകത്തായിട്ട് 3,300 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ വീടാണ് കേട്ടോ. അതായത് ഫുൾ ഫർണിഷൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വലിയ വീടാണ് ഇവിടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലൊക്കേഷൻ ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴുവേലിപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. എറണാകുളം ജില്ലയിൽ കുഴുവേലിപ്പടി ജംഗ്ഷനിൽ നിന്ന് അല്ലെങ്കിൽ മെയിൻ റോഡിൽ നിന്ന് വെറും 500 മീറ്റർ മാത്രം അകത്തേക്ക് മാറിയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലൂടെയുള്ള റോഡ് നോക്കി വലിയ നല്ല വീതിയുള്ള ടാർ റോഡ് വരുന്നുണ്ട്. അതും ബിറ്റുമിൻ ടാറിങ്ങോട് കൂടിയ ടാർ റോഡാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. ഇനി വേറൊരു ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് ഇവിടെ നിന്ന് തൊട്ട് അടുത്തായിട്ടാണ് നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വരുന്നത്. ഏകദേശം 3.5 കിലോമീറ്ററോളമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്നുള്ള ദൂരം. ഇനി ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം നോക്കുകയാണെങ്കിൽ ഏകദേശം 8 കിലോമീറ്ററാണ് ഇവിടെ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ദൂരം വരുന്നത്. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അടുത്താണ് ഇൻഫോ പാർക്ക്. 6.4 കിലോമീറ്ററാണ് ഇവിടെ നിന്നുള്ള ദൂരം ഇൻഫോ പാർക്കിലേക്ക്. അപ്പോൾ ഇവിടെയായിട്ടാണ് ഈ അത്യാഡംബര വീടുള്ളത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചുറ്റുമതിൽ നമുക്ക് മുൻഭാഗം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ടെക്സ്ചർ വർക്ക് മതിലിന് കൊടുത്തേക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് തന്നെ 2-way LED ലൈറ്റുകൾ മതിലായിട്ട് നിങ്ങൾക്ക് കാണാം. മതിലിന് നല്ല ഹൈറ്റ് ഉണ്ട്, ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ഹൈറ്റിലായിട്ടാണ് മതിലിൽ ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ അവിടെ മതിലിൻ്റെ മുകളിലായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഐസ് ക്യൂബ്സ് കണക്കെയുള്ള ലൈറ്റുകളൊക്കെ വെച്ച് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നടന്ന് വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറുവാനായിട്ട് ഇവിടെയായിട്ട് ചെറിയൊരു ഗേറ്റ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തായിട്ട് നമുക്ക് വലിയ ഒരു മെയിൻ ഗേറ്റിനെയും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ മെയിൻ ഗേറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആജിയുടെ വലിയ സ്ക്വയർ ട്യൂബിനകത്ത് HPL ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അത് ആ ഒരു ബ്ലാക്ക് കളറും വുഡിൻ്റെ ഡിസൈനൂടെ ചേർന്ന് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിൽ ഓട്ടോമേഷൻ ചെയ്യാവുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഗേറ്റിനെ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഓട്ടോമേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, നമ്മുടെ കൈ തന്നെ ചരണം, നമുക്ക് സ്ലൈഡ് ചെയ്ത് തന്നെ നമുക്ക് ഈ ഒരു ഗേറ്റ് തുറന്നേ പറ്റുള്ളൂ. ഇനി മറുഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് തുറക്കാവുന്ന തരത്തിലായിട്ടാണ് കൊടുത്തേക്കുന്നത്. 13 സെൻറ്റ് സ്ഥലമുണ്ട്, 13.5 സെൻറ്റ് സ്ഥലമോളം ഈ ഒരു വീടിനുണ്ട്. അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഇത് ചെയ്തിരിക്കുന്ന ഡിസൈൻ, ഒരു സ്റ്റൈൽ, ഒരു വളരെ വ്യത്യസ്തമായി നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാവുന്ന സ്ഥലത്ത് തന്നെ ട്രോപ്പിക്കലായുള്ള ഡിസൈൻസ്, കൊളോണിൽ ആ ഒരു ശൈലികളും മറ്റു കാര്യങ്ങളും ഉൾക്കൊള്ളി ചെയ്തിരിക്കുന്നു. ഒപ്പം തന്നെ കണ്ടംപററി സ്റ്റൈലിൽ തന്നെ അത്യാവശ്യം ബോക്സി ഡിസൈൻ എലമെൻറ്റ്സുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് ഈ ഒരു വീടിന് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം LED ലൈറ്റുകൾ, ഒരുപാട് LED ലൈറ്റുകളുടെ അതിപ്രശ്നമൊന്നും നമുക്ക് കാണാനില്ല. മുകളിൽ കൊടുത്തിരിക്കുന്ന സെറാമിക് ഓടുകളാണ്, അതിൻ്റെയും കളർ കോമ്പിനേഷൻ തീർച്ചയായിട്ടും വീടിനോട് ഡിസൈനോട് തീർച്ചയായിട്ടും നീതി പുലർത്തുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷനെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലത്തെ ബാൽക്കണീസ്, ആ രണ്ട് ബോക്സിൽ നിൽക്കുന്നത് 2 ബാൽക്കണീസാണ് കേട്ടോ. പിന്നെ മറ്റ് അധികം സ്ഥലത്തൊന്നും കാണാത്ത തരത്തിലുള്ള ഒരു ഡിസൈൻ ഭാഗം കറക്റ്റ് നടുവിലായിട്ട് നമ്മൾക്ക് കാണാം. അതായത് ഈ ഒരു ബോക്സ് ഡിസൈനുകളുടെ നടുഭാഗങ്ങളിലായിട്ട് ഫ്രണ്ടിലേക്ക് സ്ലോപ്പ് ആക്കിക്കൊണ്ടുള്ള ഒരു ഡിസൈൻ വർക്കുമൊക്കെ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് എലിവേഷൻ ഒരു രക്ഷയുമില്ല, നല്ല അപാര ലുക്കിൽ തന്നെയാണ് ഫ്രണ്ട് എലിവേഷൻ നമുക്ക് കിട്ടുന്നത്. വീടിൻ്റെ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ സ്റ്റോൺസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നോക്കിയേ എന്തോരം സ്പേസാണ് ഇവിടെ ഉള്ളതെന്നുള്ള കാര്യം, എത്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏകദേശം 5-6 വാഹനങ്ങൾ നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ കവേർഡായിട്ട് പാർക്കിംഗ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു ചെറിയ കാർ പോർച്ച് വീടിനോട് ചേർന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതല്ല, ഇവിടെ നിങ്ങൾക്ക് വേറെ കാൻഡിലിവറായിട്ടുള്ള
എന്താ പറയുക, നമ്മളുടെ കാർ പോർച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ബിൽഡർ നിങ്ങൾക്ക് ചെയ്തു തരും. ഇപ്പോൾ അവർ ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച്, കാരണം ഇത്രയും സ്പേസ് ഉണ്ടല്ലോ, എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണമെന്നൊക്കെ കസ്റ്റമർക്കൊരു എന്താ പറയുക കസ്റ്റമൈസേഷൻ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ബിൽഡർ അതിനെ അങ്ങനെ തന്നെ കൊടുത്തേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗങ്ങൾ എവിടെ വേണം ചെയ്യാൻ എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി കൂര അടിച്ച് ചെയ്യണോ, അങ്ങനെ വേണമെങ്കിലും അങ്ങനെ ചെയ്തു തരും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു കാർ പോർച്ചിനെ അവർ ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ഗാർഡൻ ഏരിയ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്തോ ഒരു ബലവൃക്ഷമാണെന്ന് തോന്നുന്നു, സംഗതി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്, എനിക്കിതിൻ്റെ പേരറിയില്ല. അതേപോലെ തന്നെ ഇവിടെ പുല്ല് പിടിപ്പിച്ചിട്ടുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്ന തരത്തിലുള്ള പുല്ലാണ്, പക്ഷേ ഇതിനിപ്പോൾ വേറെ എന്തോ പേരാണ് പറയുന്നത്, എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണെന്ന്. ഒപ്പം തന്നെ ടു വേ കോൺടാക്ട്സ് ലൈറ്റുകൾ ആ ഭാഗങ്ങളിലായിട്ട് കൊടുത്തിരിക്കും, നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ. ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു കോർണറിലായിട്ട്, ഇതാ ഇവിടെയായിട്ട് നമുക്ക് കിണർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെയായിട്ടാണ് കിണറുള്ളത്. പിന്നെ ഇത് കൂടാതെ തന്നെ വേറൊരു കിണറും ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അവർ ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ആ വെള്ളം നമുക്ക് മറ്റ് പുറം ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി വേണമെങ്കിൽ എടുക്കാൻ ഭാഗത്തിനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും ചെറിയ മുളകളൊക്കെ വെച്ചുകൊണ്ട് ഈ ഒരു ഭാഗവും നല്ല രീതിയിൽ നല്ലൊരു ചെറിയ ഗാർഡൻ ഏരിയ ഇവർ ഒരുക്കിയിട്ടുണ്ട്. ഇനി വീടിനോട് ചേർന്നുകൊണ്ട് ഇവിടെയായിട്ടും നമുക്ക് ചെറിയ ഒരു ഗാർഡൻ സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്ക് നമുക്ക് കാണാം. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വീടും ചുറ്റുമതിലുമായിട്ടുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾക്കറിയാം, വളരെ നല്ല രീതിയിൽ തന്നെ ആഴ്ചയിൽ തന്നെ നമുക്കറിയാം നല്ല വലിപ്പമുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ മീറ്റർ ബോക്സ് ഈ ഒരു ഭാഗത്തായിട്ടാണ് മീറ്റർ ബോക്സിൻ്റെ സ്ഥാനം വരിക. അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. സാധാരണ രീതിയിൽ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് എറണാകുളം ഈ ഒരു കുഴുവേലിപ്പടി പൂക്കാട്ടുപടി അല്ലെ തേവക്കൽ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇത്രയും വലിപ്പമുള്ള വലിയ വീടുകൾ അധികം നമ്മൾ കിട്ടാറില്ല. കാരണം ഇത്രയും വലിപ്പമുള്ള വീടുകൾ പലരും ചോദിക്കാറുണ്ടെങ്കിലും, ലക്ഷറി വീടുകൾ പലരും ചോദിക്കാറുണ്ടെങ്കിലും കൊടുക്കാനുണ്ടാകാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇതേ കണക്കുള്ള ലക്ഷറി വീടുകൾ നമ്മൾ കൂടുതലും കണ്ടേക്കുന്നത് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ അങ്കമാലി ഭാഗത്തേക്ക്, അവിടെയൊക്കെ ഇത്ര ഏരിയ കിട്ടുള്ളൂ. കാരണം ഈ ഒരു എറണാകുളം ജില്ലയിലെ ഈ ഒരു മെയിൻ ഭാഗമാണിതെങ്കിൽ കൂടെയും, പക്ഷേ ഇവിടെ ഇത്ര, കാരണം ഈ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ഒരു ബിൽഡറിന് മൂന്നോ നാലോ വീട് വെച്ച് കൊടുക്കാൻ പറ്റും. എനിക്കൊന്നും മൂന്ന് സെൻറ്റിലൊക്കെ ആയിട്ട് മൂന്നോ നാലോ വീട് സുഖമായിട്ട് വെക്കാം. അതും ഇത്രയും ടാർ റോഡ് ഫ്രണ്ടേജിൽ അവർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് എടുക്കും. പക്ഷേ ഇത് പുള്ളി ഒരു ഇതായിട്ട് തന്നെ ചെയ്തേക്കാണ്, ഒരു സിഗ്നേച്ചറായിട്ട് തന്നെയാണ് ഈ ഒരു പ്രോജക്റ്റിനെ അല്ലെങ്കിൽ ഈ ഒരു വീടിനെ അവർ ചെയ്തിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും ചെറിയൊരു ഗാർഡൻ ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടും ഇവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇതാ കാർ പോർച്ച് വേണമെങ്കിൽ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയും ആവശ്യത്തിന് സ്പേസ് ഉണ്ട്. ഈ രണ്ട് സൈഡിലും നല്ലൊരു ലോണിനെ ഇവർ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ നടുവിലായിട്ട് കറക്റ്റ് നടവഴിയായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നു. വേറൊരു കാര്യം, നിങ്ങളൊരു പ്രൊഫഷണലാണ്, നിങ്ങളൊരു ഡോക്ടറോ അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട് ഓഫീസാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഓഫീസ് റൂം വേണം. അപ്പോൾ ഈ അങ്ങനെ ഒരു ഓഫീസ് റൂം ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടേക്ക് കയറുവാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻട്രൻസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം എങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ദാ ഇത്രത്തോളം സ്പേസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇത്രയും സ്പേസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസിനെ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതെന്തായാലും വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം അതെങ്ങനെയുള്ളത് വേണം നമുക്ക് നമ്മൾ ഡിസൈഡ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഏകദേശം വീടിൻ്റെ മുൻഭാഗവും ഈ ഒരു വശവുമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഇത്രയും ഭാഗത്ത് നല്ല സ്പേസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാനൊന്നുകൂടെ ഓർമ്മിക്കാം. ഇനി നമുക്ക് കാർ പോർച്ചിലേക്ക് വരാം. ഇവിടെയായിട്ടാണ് നമ്മളുടെ കാർ പോർച്ചിൻ്റെ സ്ഥലം. സത്യം പറഞ്ഞാൽ കാർ പോർച്ച് അല്ല, ഇതൊരു ബൈക്കൊക്കെ വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള പോർച്ച്. അപ്പോൾ ഇന്നും പറഞ്ഞാൽ വണ്ടി ഇടാൻ പറ്റത്തില്ലെന്നല്ല, നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കോമ്പാക്ട് എസ്യുവി വാഹനമൊക്കെ വേണമെങ്കിൽ സുഖമായിട്ടും പാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ചെറിയൊരു പാർക്കിംഗ് സ്പേസാണ് ഇത്. നിങ്ങൾക്ക് ടു വീലേഴ്സൊക്കെ വെക്കാൻ ഭാഗത്തിനായിട്ടാണ് ഇവർ ഇങ്ങനെ ഒരു പാർക്കിംഗ് സ്പേസിനെ ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് സിറ്റ് ഔട്ടിൻ്റെ സ്ഥാനം. സിറ്റ് ഔട്ട് പൂർണ്ണമായിട്ടും ഗ്രാനൈറ്റ് ആണ്. ആ ഗ്രാനൈറ്റ് നോക്കി, സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു ഗ്രാനൈറ്റ് അല്ല. കാരണം ഇതിനകത്ത് ഇച്ചിരി ഡിസൈൻ വർക്ക്, സത്യം പറഞ്ഞാൽ ഞാൻ നേരത്തെ പണ്ട് ഗ്രാനൈറ്റിൻ്റെയൊക്കെ വീഡിയോസ് ചെയ്ത സമയത്ത് ഒരിടത്ത് ഈ ഒരു ഗ്രാനൈറ്റ്, സത്യം പറഞ്ഞാൽ എൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ ഈ ഗ്രാനൈറ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രാനൈറ്റിന് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ഗ്രാനൈറ്റ്, കാരണം ഇതിൻ്റെ വശങ്ങളിൽ നോക്കുമ്പോൾ ഇതിനകത്തുള്ള തിളക്കങ്ങൾ കാണുന്ന ഡിസൈനും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഇച്ചിരി ക്ലോസ് ആയിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ആ തരത്തിലുള്ള ഡിസൈനുള്ള ഒരു ഗ്രാനൈറ്റാണിത്. ഇതിനെന്തോ പേര് കൃത്യമായിട്ട് പറയാം, എനിക്കറിയില്ല. അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ഗ്രാനൈറ്റിൻ്റെ പേര് പറഞ്ഞാൽ, എന്തായാലും തീർച്ചയായിട്ടും ഫേമസ് ആണ് എന്ന് മാത്രമേ എനിക്കറിയുള്ളൂ. പിന്നെ ഇവിടെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇവർ
ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെടികളാണ്, സത്യം പറഞ്ഞാൽ ഒറിജിനൽ ചെടികളല്ല ഇത്, പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റി നമുക്ക് വേണമെങ്കിൽ നല്ല തരത്തിലുള്ള ചെടികളൊക്കെ വെച്ച് ഉരുവിക്കാം. അതിനെ മുകളിലേക്ക് പടർത്തി വിടുവാനായിട്ടുള്ള ഒരു സ്പേസ് കൂടെ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം. പിന്നെ ഇവിടെ ഒരു ഓട്ടോമെഗിൻ്റെ ഫാൻ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു BLDC ഫാൻ ഈ ഒരു സിറ്റ് ഔട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഇലക്ട്രിക് വാഹനങ്ങളാണെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യാനുള്ള പോയിന്റും മറ്റ് കാര്യങ്ങളുമൊക്കെ നമ്മളുടെ കാർ പോർച്ചിൽ വരുന്നുണ്ട്. ഇനി അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ഇലക്ട്രിക് വാഹനം, ഈ ഒരു വീട് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങളൊരു ഇലക്ട്രിക് വാഹനം കൂടെ നിങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീടിനകത്ത് സോളാർ ചെയ്തിട്ട് അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. 5 KV സോളാർ ഈ വീടിനകത്ത് അവർ ഓൺ ഗ്രിഡായിട്ട് അതൊക്കെ ACB കൊടുക്കാവുന്ന തരത്തിലും. അത് പറഞ്ഞപ്പോൾ ചിലരുടെയൊക്കെ മനസ്സിൽ പല പല ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും KCB നമുക്ക് എത്ര രൂപ തരുമെന്നും അല്ലെങ്കിൽ എന്തായിരിക്കും ഈ ഒരു കറണ്ടിൻ്റെ ഒക്കെ കാര്യമെന്നും ഒക്കെ അനുഭവമുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറഞ്ഞു കേട്ടോ. തീർച്ചയായിട്ടും കമൻറ്റിൽ പറയണം ഈ ആ ഒരു ഓൺ ഗ്രിഡ് എടുത്ത് വെച്ചിട്ട് അബദ്ധം പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ നല്ലതാണോ എന്നുള്ള കാര്യം കേട്ടോ അറിയാവുന്ന ആളുകൾ. അപ്പോൾ ആ ഒരു ഫെസിലിറ്റിയും ഒക്കെ അവർ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബിൽഡർ ഇതെല്ലാം ചെയ്തു തരുന്നുണ്ട്. പിന്നെ CCTV ക്യാമറ, ഈ വീടിനകത്ത് വേണ്ട ഫുൾ CCTV ക്യാമറയും എല്ലാ പോയിൻറ്റുകളും ഒക്കെ സെറ്റാണ്, എല്ലാ വയറിംഗ് ഒക്കെ സെറ്റാണ്. അവരതൊക്കെ കണക്ഷൻ ഉൾപ്പെടെ ആയിരിക്കും നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാം. ഇനി ഇവിടുത്തെ നമ്മളുടെ തടികളുടെ കാര്യത്തിലേക്ക് നോക്കാം. ഞാൻ നേരത്തെ ഫേസിങ് പറഞ്ഞായിരുന്നോ, ഇല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം, പടിഞ്ഞാറ് ദിശയിലേക്കാണ് കേട്ടോ ഈ ഒരു വീട് ഫേസ് ചെയ്ത് നിൽക്കുന്നത്. സിറ്റൗട്ടിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്, നല്ല സ്ഥല സൗകര്യമുണ്ട് സിറ്റൗട്ടിലൊക്കെ. അപ്പോൾ ഇവിടെയായിട്ടാണ് മെയിൻ ഡോറ്. അപ്പോൾ തടികൾ പൂർണ്ണമായിട്ടും തേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഡോറിൻ്റെ ലോക്ക് സ്മാർട്ട് ലോക്കാണ്. ചാവി എൻ്റെ അടുത്തുണ്ടല്ലോ. യെസ്, ഈ RFID ആണ് ഇതിൻ്റെ ചാവി. ഏഴിൻ്റെ ആണ് ലോക്ക് വരുന്നത്. സംഗതിയാണല്ലോ. അപ്പോൾ സ്മാർട്ട് ലോക്കുകൾ ഇപ്പോൾ ഇഷ്ടം മാതിരി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് 7 അത്യാവശ്യം നിങ്ങൾക്കറിയാം. 7 ഈ സ്മാർട്ട് ലോക്ക് മാത്രമല്ല, അവരുടെ അല്ലാത്ത ലോക്കും ഉണ്ട്. എന്തായാലും സംഗതി സൂപ്പറാണ്, നല്ല സ്ട്രോങ് ആണ് 7 ലോക്കുകൾ. അപ്പോൾ ഇത് വീതിയേറിയ കട്ടിളകൾക്ക് വേണ്ടി വുഡ് പാനൽസ് ഒന്നും കൊടുത്തേക്കുന്നതല്ല, വീതിയുള്ള കട്ടിളകൾ തന്നെ കൊടുത്തേക്കുന്നതാണ്. കാണുമ്പോൾ തന്നെ അറിയാം സംഗതി നല്ല ബെൽറ്റിൽ തന്നെ ഉണ്ട്. നമുക്ക് എന്തായാലും മെയിൻ ഡോറ് തുറന്ന് നമുക്ക് നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാം. മെയിൻ ഡോറ് തുറന്ന് നേരെ ഉള്ളിലേക്ക് കയറുന്നു നമ്മൾ. ഏകദേശം ഇടതുഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് ഗസ്റ്റുകൾ വരുമ്പോൾ ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ്, ഗസ്റ്റ് ലിവിങ് ഏരിയ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീടിൻ്റെ നമ്മൾ രണ്ട് പോർഷൻസ് ഉണ്ടോ അല്ലേ, മുകളിലെ രണ്ട് ബാൽക്കണികൾ രണ്ട് ബോക്സ് ആയിട്ട് നിൽക്കുന്നു, സെൻറ്ററിലെ ഒരു ഭാഗം സ്ലോപ്പായിട്ട് താഴേക്ക് ഇറങ്ങി നിൽക്കുന്നു. ആ ഒരു ഡിസൈൻ വർക്ക് നമ്മൾ കണ്ടു. ആ ഒരു സെൻറ്ററിൽ സ്ലോപ്പായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ആ ഒരു സ്ലോപ്പ് കൃത്യമായിട്ടും കാണാനായിട്ട് പറ്റും. ഇവിടെ നല്ലൊരു ഷാങ്ലിയർ ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ അവിടേക്ക് നോക്കിയാൽ നല്ല രണ്ട് ഹാങ്ങിങ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ലോപ്പിനെ വളരെ മനോഹരമായി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവിടെ ഒരു സീലിംഗ് വർക്കിനകത്ത് ആ ഒരു എന്താ പറയുക റോയൽ പെയിൻറ് വർക്കുമൊക്കെ കൊടുത്തിട്ടാണ് അവർ ആ ഒരു ഡിസൈൻ. എനിക്ക് ഷാങ്ലിയറിൽ ഫുൾ ലൈറ്റ്സ് ഓൺ ആയിട്ടില്ല, ഇനിയും ഉണ്ട്. അതിനകത്ത് കുറച്ച് ലൈറ്റ്സും കൂടെ വരാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണുവാനായിട്ട്. അപ്പോൾ ഇവിടെയായിട്ടാണ് ആ ഒരു ഗസ്റ്റുകൾക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ്. അവിടെ വന്നപ്പോഴാണ് ആ പള്ളിയിൽ വാങ്ങി വിളിക്കുന്നത് കണ്ടത്. പരിപാടി പതിയെ ഒന്ന് നിർത്തി വെച്ചു. അപ്പോൾ നമുക്ക് വീണ്ടും ആ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നിൽക്കുന്ന ഏരിയ ഗസ്റ്റ് ലിവിങ് ഏരിയ ആണ്. അപ്പോൾ ഗസ്റ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇരിക്കാൻ പാകത്തിനായിട്ടുള്ള ഒരു സ്പേസാണ്. കൃത്യമായിട്ടും പ്രൈവസി തരുന്ന തരത്തിൽ, അതായത് ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിനുള്ളിൽ എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ വീടിനുള്ളിലുള്ള ഒരു കാര്യങ്ങളും ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും നല്ല തരത്തിൽ പ്രൈവസി കിട്ടുന്ന തരത്തിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭിത്തിയിൽ കൊടുത്തിരിക്കുന്ന റോയൽ പെയിൻറ്റ് വർക്കും ഒക്കെ നല്ലൊരു ടെക്സ്റ്ററിൻ്റെ തന്നെ വേറൊരു വകഭേദത്തിൽ വരുന്ന ഒരു വർക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു പെയിൻറ്റ് വർക്ക് തന്നെയാണ് ഇവിടെ ഈ ഒരു ഭിത്തിയിലായിട്ട് ഇവർ ചെയ്തേക്കുന്നത്. പിന്നെ ഇവിടെയായിട്ട് ജനാല, 3 പാളികളുടെ ജനാലയാണ്. സെൻട്രലിലെ പോർഷനും ഇവിടെ തുറക്കാവുന്ന തരത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇതിൽ ഇത്രയും വലിയ ജനാലകൾ വരുന്ന സമയത്ത് സെൻട്രലിലെ പോർഷൻ തുറക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇവിടെ തുറക്കാവുന്ന തരത്തിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ വലിയ സ്ക്വയർ റാഡുകൾ തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇതൊന്നും സ്ക്വയർ ട്യൂബ്സ് അല്ല, അതുകൊണ്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. തേക്കിൻ്റെ തടി തന്നെയാണ് പൂർണ്ണമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ ഏകദേശം ഇത്രത്തോളം സ്പേസാണ് ഈ ഒരു ഏരിയയിലുള്ളത്. പിന്നെ ടൈലുകളുടെ കാര്യം നോക്കിയും വലിയ സ്ക്വയർ ഷേപ്പിലുള്ള ടൈലുകളാണ്. സാധാരണ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടൈലുകളാണ് വരുന്നത്, പക്ഷേ ഇവിടെ സ്ക്വയർ ടു ഷേപ്പിലുള്ള ടൈലുകൾ വരുന്നു. അതിനിടയിൽ ഗോൾഡൻ ലൈൻസ് വരുന്ന അപ്പോക്സി വർക്കുകൾ ചെയ്തിരിക്കുന്നു. വളരെ മനോഹരമായിട്ടും ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു വർക്കുകൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ വർക്കുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ന് മുകളിലത്തെ
നമ്മുടെ അപ്പർ ലിവിങ് ഏരിയയിലേക്ക് നമുക്ക് കുറച്ച് ജസ്റ്റ് അവിടെ ഉണ്ട് എന്ന് മാത്രം അറിയാൻ പറ്റും. അപ്പോൾ ഇത് ഡബിൾ ഹൈറ്റ് ആണ് ഈ ഒരു ഭാഗം, ഈ ഒരു സ്പേസ്. അപ്പോൾ അവിടേക്കുള്ള ആ ഒരു കൈവരികൾ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു പാർട്ടീഷൻ വർക്ക് നമുക്ക്, ഇതെല്ലാം ഫുള്ളും തടികളിലാണ് ചെയ്തിരിക്കുന്നത്. അത് മൊത്തവും തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക്, ബാക്കി ഭാഗങ്ങളിലേക്ക് കയറാം. നേരെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ ഏരിയ നമ്മൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടുന്ന് നേരെ നമ്മൾ നോക്കിയാൽ, മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് അവിടെ ഒരു കോർട്ട്യാർഡ് ഉണ്ട്. ആ കോർട്ട്യാർഡിലേക്ക് തുറക്കുന്ന ജനാലയാണ് നമ്മൾക്ക് അവിടെ കാണാനുള്ളത്. കറക്റ്റ് തുറന്നിട്ട് കഴിഞ്ഞാൽ വെന്റിലേഷൻ പക്കയാണ്. കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്കുള്ള കാറ്റ് കൃത്യമായിട്ടും കയറി ഇറങ്ങിപ്പോവും. അതേപോലെ തന്നെ വെളിച്ചം രണ്ട് ഭാഗത്തുനിന്ന് കൃത്യമായിട്ടും വീടിൻ്റെ ഉള്ളിലേക്ക് കിട്ടത്തക്ക തരത്തിൽ തന്നെയാണ് ആ ഒരു ഡിസൈന് ഇവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ നേരെ വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്കൊരു ഡൈനിങ് സ്പേസ് ആണ്. ഇവിടെ ഡൈനിങ് സെറ്റ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 6 പേർക്കിരുന്ന് ആഹാരം കഴിക്കാവുന്ന ഡൈനിങ് ടേബിളാണ് ഇവരിവിടെ ഒരുക്കിയിട്ടേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എന്താ പറയുക, എന്താ കവർ പോലും പൊട്ടിച്ചിട്ടില്ല, സാധനം പുത്തം പുതിയതായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലും വലിയ ഡൈനിങ് ഇനി നിങ്ങൾക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ഇനി ഇതിലും വലുത് വേണോ, വേണമെങ്കിൽ ചെയ്തുതരാൻ പറ്റും. അതിനുള്ള സ്പേസ് ഉണ്ട്. 6 പേർക്കല്ല 8 പേർക്ക് ഇരിക്കാനുള്ള അല്ല ഇരുന്ന് ആഹാരം കഴിക്കാനുള്ള ഡൈനിങ് ടേബിൾസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അതിനുള്ള സ്ഥലം ഇവിടെയുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മൾ നമ്മുടെ ഗസ്റ്റ് ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ട ആ ഒരു പാർട്ടിഷൻ വാൾ. ഇതൊരു സ്റ്റോറേജ് സ്പേസ് കൂടെ, അവിടെ നിങ്ങൾക്ക് ബുക്കുകളോ മറ്റു കാര്യങ്ങളോ ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഷെൽഫാക്കി വേണമെങ്കിൽ ഇതിനെടുക്കാൻ പറ്റും. അപ്പോൾ ധാരാളം സ്റ്റോറേജ് സ്പേസ് ഈ ഒരു ഭാഗങ്ങളിൽ ഇത്രയുമായിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് കേട്ടോ. ഇനി ഇതാ ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ഫാമിലി ലിവിങ് സ്പേസ്. ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടും വലിയൊരു ടി വി യൂണിറ്റ് ഏരിയ ഇവരിവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. നോക്കി, വാവ് കൊള്ളാലേ, നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ ഡി ബിയുടെ സ്ഥാനം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. 3-ഫേസ് കണക്ഷനാണ് ഇവിടെ ഡി ബിക്ക് വരുന്നത് കേട്ടോ. അതാ നോക്കി, ഇവിടെ ഒരു പ്ലാസ്റ്റിക് ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ പിൻഭാഗത്തായിട്ടാണ് ആ ഒരു ഡി ബി വെച്ചേക്കുന്നത്. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് സ്പേസിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ആ സിറ്റിംഗ് സ്പേസ് കുറച്ചും കൂടെ ഇപ്പോൾ ഇവിടേക്ക് ഇറക്കി എണ്ണമെങ്കിൽ മാത്രമേ ടി വി നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇവിടെയായിട്ട് സത്യം പറഞ്ഞാൽ ഒരു നടുമുറ്റത്തിനെ എന്താ പറയുന്ന ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തന്നെ ഒരു ഭാഗം ഇവിടെ ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല നമ്മുടെ മജ്ലീസൊക്കെ പോലെ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന തരത്തിൽ, അങ്ങനെയല്ലേ അതിന് പറയുന്നത്, ഇങ്ങനെ താഴെത്തിരുന്ന ആഹാരമൊക്കെ കഴിക്കുന്ന ആ ഒരു സെറ്റപ്പ് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നന്നായിരിക്കും. എന്തായാലും മഴ ആസ്വദിക്കാനൊന്നും ഈ ഭാഗത്ത് നിന്ന് പറ്റില്ല. കാരണം ഇതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് സ്ക്വയർ ട്യൂബ് വെച്ച് ആ ഒരു ഭാഗത്തെ ഡിസൈൻ വർക്കുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെ മുകളിൽ ഒരു ഷീറ്റിൻ്റെ വർക്കുണ്ട്. അവിടെയും പോളികാർബണേറ്റ് ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അവിടുന്നും വരുന്നത് അപ്പോൾ സൂര്യപ്രകാശം ഇത്രയും മീഡിയൻ വഴി കടന്നിട്ടാണ് ഈ ഒരു ഭാഗത്തേക്ക് വരുന്നത്. അപ്പം നമുക്ക് മുകളിലെ മഴ പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗം വേണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ ഒരു ഭാഗത്തും അതേപോലെ ഇവിടെയും പ്ലാസ്റ്റിക് ചെടികളാണ് ഇവരിപ്പോൾ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ഓപ്പണിംഗ് ഉണ്ട്. അവിടെയും ആ സ്ക്വയർ ട്യൂബിൻ്റെ നമ്മൾ മുകളിൽ കണ്ട ആ സീലിംഗ് കണ്ട അതേ ഡിസൈൻ വർക്ക് തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെയും ഗ്ലാസ് വെച്ച് അവർ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗതി എന്ത് പറഞ്ഞാലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ ഒരു ഭാഗത്തെ വിനിയോഗിച്ചെടുക്കാനായിട്ട് പറ്റും. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും വീടിനുള്ളിൽ നല്ല രീതിയിൽ സൺലൈറ്റിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും കേട്ടോ. കാരണം നല്ല രീതിയിൽ വെളിച്ചവും കാറ്റും ഒക്കെ കടന്നു വരുന്ന തരത്തിൽ തന്നെയാണ് ഇവർ ഈ ഒരു വീടിനെ ഒരുക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയാലോ. ഞാൻ പറഞ്ഞു ചെറിയൊരു വാശിവരിയോന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്ന ഒരു ഭാഗമാണിത്. ഇവിടെ നിന്ന് പുറത്ത് ഈ ഒരു ഭാഗം കാണുമ്പോൾ പലരും വേണമെങ്കിൽ പറയാം ഇതിനൊട്ടും എന്താ പറയുക സേഫ്റ്റി ഇല്ല, ഒരിക്കലും സുരക്ഷിതത്വമില്ല. കാരണം ഈ ഒരു ഡോറിൻ്റെ ഗ്ലാസ് പൊട്ടിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അകത്തേക്ക് ആളുകൾക്ക് പ്രവേശിക്കാമെന്ന്. പക്ഷേ അവർക്കുള്ള മറുപടി ഇവിടെയുണ്ട് കേട്ടോ. ഇതാ ഇവർ ഇങ്ങനെ സംഗതിയുള്ള ഷട്ടർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഷട്ടർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ പേടി വേണ്ട. എങ്കിൽ ആ ഷട്ടർ ഇട്ടാൽ കൂടെയും വീടിനുള്ളിലേക്ക് വെളിച്ചം കിട്ടും. കാരണം ഡോട്ടഡായിട്ടുള്ള ഷട്ടറാണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീടിനുള്ളിലേക്ക് വെളിച്ചവും കിട്ടും. അതൊരിക്കലും വെളിച്ചത്തെ ബ്ലോക്ക് ചെയ്യുന്നില്ല. ഇനി ഷട്ടർ ഇട്ടിട്ട് നിങ്ങൾ ഈ ജനാല തുറന്നിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റും വേണമെങ്കിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരും. അതെന്തായാലും നല്ലൊരു പോസിറ്റീവുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് ആ ഒരു സ്പേസ്. ഇവിടെ ഇവർ സ്ക്വയർ ട്യൂബ് വെച്ച് വർക്ക് ചെയ്തിട്ട് ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പേസിനെ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെയൊക്കെ നമുക്ക് നോക്കാം.
ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് മുൻഭാഗത്തുകൂടി നമ്മൾ നേരത്തെ ആണുങ്ങളോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു റൂമൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗത്തുകൂടെ നിങ്ങൾ കടന്നു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടേക്ക് എത്താൻ പറ്റും. ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഭാഗത്തേക്ക് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു തലത്തിൽ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഇതുവഴിയായിട്ട് നമുക്ക് അടുക്കളയുടെ ആ ഭാഗത്തേക്ക് പോകാം. അടുക്കളയുടെ അടുക്കള മുറ്റം ഭാഗത്തേക്ക് നമുക്ക് പോകാനായിട്ട് പറ്റും. ഇവിടെയായിട്ട് ഇവർ ഇതാ നോക്കി മുളയൊക്കെ ഈ ഒരു സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് കറിവേപ്പില വെച്ച് പിടിപ്പിച്ചിരിക്കുന്നു. കറിവേപ്പില മുളയല്ലേ നല്ല വലിയ മരമായിട്ടുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മരം. ആ ഇത് കുഴപ്പമില്ലാത്ത കറിവേപ്പില കേട്ടോ. സാധാരണ ഇതിൽ ഈ കറിവേപ്പ് മരത്തിൻ്റെ പലയിടത്തും ഇതിൻ്റെ ഇല മുരടിച്ച് വരുന്ന കാണാറുണ്ട്. സത്യം പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പലയിടത്തും സംഭവിക്കാറുണ്ട്. പിന്നെ ഈ കറിവേപ്പിൻ്റെ ഇല സന്ധ്യ കഴിഞ്ഞാൽ കൊടുക്കാൻ പാടില്ലെന്ന് പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലെ വീട്ടിലുള്ളവർ തന്നെ പറിച്ചു കൊടുക്കണം അവർക്ക്, അങ്ങനെ ഒരു അന്ധവിശ്വാസം ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ അതിനെപ്പറ്റി ഇനി അതുള്ളതാണോ എന്നും എനിക്കറിയില്ല, ആളുകൾ അറിയാവുന്ന ആളുകളുണ്ടെന്ന് കമൻറ്റ് പറ. നമുക്ക് എന്താ പറയുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിവുകൾ ഷെയർ ചെയ്യാമല്ലോ. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഈ ഒരു ലക്ഷറി വീടിൻ്റെ അടുക്കളയിലേക്കാണ്. അപ്പോൾ അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് വേറൊരു ഭാഗം നമുക്ക് കണ്ട് മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായിട്ടുണ്ട്. കാരണം വാഷ് ഏരിയ, ഡൈനിങ് ഏരിയ നമ്മൾ കണ്ടു, ഡൈനിങ് ഏരിയയുടെ അടുത്ത് തന്നെ ആയിരിക്കുമല്ലോ വാഷ് ഏരിയ വരുന്നത്. അതെവിടെയാണെന്നുള്ളത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ്. എനിക്ക് ഈ വാഷ് ഏരിയ വളരെ ഇഷ്ടമായി, അത്രയ്ക്ക് ഇഷ്ടം. കാരണം ഇതൊരു ഡിസൈനും ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഹാങ്ങിങ് ലൈറ്റും അതിന് ഇത് എന്താ പറയുക ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ആ ഗ്ലാസ്സിനകത്ത് വരുന്ന ഒരു ഡിസൈൻ എനിക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവർ ഈ ഒരു വാഷ് ഏരിയ ചെയ്തിരിക്കുന്നത്. നോക്കി എന്ത് വലിയ വാഷ് ബേസണാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ജാഗ്വറിൻ്റെ അതേപോലെ തന്നെ സ്വർണ്ണ നിറമുള്ള ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ്, വാവ് സൂപ്പർ. അതേപോലെ ഇവിടെ കൊടുത്തേക്കുന്ന മിറർ നോക്കി, വലിയ റൗണ്ട് ഷേപ്പിലുള്ള ടച്ച് സെൻസിങ് ആയിട്ടുള്ള ആ ഒരു മിറർ. പിന്നെ സൈഡിലായി ലുവർ ഡിസൈൻ വർക്കുകളൊക്കെ കൊടുത്തിരിക്കുന്നു. ഇതെനിക്ക് തോന്നുന്നു ടെക്സ്ചർ പെയിൻ്റ് ആണെന്ന് തോന്നുന്നു. ടെക്സ്ചറാണോ അതോ സ്റ്റിക്കറാണ്, സ്റ്റിക്കർ വർക്കാണെന്ന് തോന്നുന്നു. പക്ഷേ സംഗതി എന്തായാലും സൂപ്പറായിട്ടുണ്ട്. താഴത്തായിട്ട് സ്റ്റോറേജ് സ്പേസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ ഒരു വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. ഇനി അതേപോലെ നേരത്തെ കാണിക്കാൻ വിട്ടുപോയൊരു ഭാഗമുണ്ട്, ഈ ഒരു ഡൈനിങ് ഏരിയയിലെ സീലിംഗ് വർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്ക് സീലിംഗ് വർക്ക്. ഗ്ലാസിൻ്റെ അകമ്പടിയോടുകൂടിയിട്ടാണ് ഇവിടെ ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. ഓറിയൻറ്റിൻ്റെ ബി എൽ ഡി സി ഫാൻസിനെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ആ സ്പോട്ട് ലൈറ്റുകളും സ്ട്രിപ്പ് ലൈറ്റുകളും എല്ലാം മിൽക്കി വൈറ്റും അതേപോലെ തന്നെ വാം കളർ ടോണിലുള്ള എൽ ഇ ഡി ലൈറ്റുകൾ വെച്ചിട്ടാണ് ഇവരിവിടെ ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു പില്ലറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പില്ലറും ആ തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് ഇവർ പൊതിഞ്ഞെടുത്തിരിക്കുന്നത്. അതും നല്ല രസമുണ്ട്, കണ്ടു കഴിഞ്ഞാൽ ഒരു തടിയുടെ തൂണാണെന്നേ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നുകയുള്ളൂ. ഇനി നമുക്ക് അടുക്കളയിലേക്ക് കയറുകയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡുണ്ട്, ഓപ്പൺ കിച്ചൺ ട്രെൻഡ്. ആ ട്രെൻഡിനെ ഇവിടെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ പാർഷ്യലായിട്ട് ഇല്ലാതാക്കിയിട്ട്. കാരണം ആ ഒരു മോഡേൺ കിച്ചൺ ഓപ്പൺ കിച്ചൻ്റെ കുറച്ച് ഭാഗം ഒരു സെർവ് ഏരിയയൊക്കെ ഉണ്ട്, ആ ഒരു സെർവ് ഏരിയ മറു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് അങ്ങനെയാണോ അല്ല എങ്കിൽ ക്ലോസ്ഡ് ആണോ ക്ലോസ്ഡ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ കൺവെൻഷനായിട്ട് നമ്മൾ കണ്ടുവന്ന ഒരു ഡിസൈൻ ഉണ്ട്, പകുതി പോർഷൻ ഗ്ലാസ്, ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, അടുക്കള നിന്ന് പെട്ടെന്ന് ഇവിടേക്ക് നോട്ടം എത്തുന്നു. അതെന്തായാലും അതിനുള്ള ഭാഗം നമുക്ക് കൊടുത്തിരിക്കുന്നു. അതും തേക്കിൻ്റെ തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എയിലിൻ്റെ തന്നെയാണ് ഡോർ ലോക്സ് വരുന്നത്, അതുകൂടെ കാണിക്കാം കേട്ടോ. ദാ ഈ അടുക്കളയിൽ കൊടുത്തിരിക്കുന്ന ഡോർ ലോക്ക് പോലും എയിലിൻ്റെ ഡോർ ലോക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നു. ഇനി ഇവിടുത്തെ സെർവ് ഏരിയ കാണണ്ടേ, അപ്പുറത്തൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെർവ് ഏരിയ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ദാ ഇവിടെയായിട്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സെർവ് ഏരിയ ആക്കി മാറ്റാവുന്ന ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്കോ അല്ലെ മജ്ലിസ് എന്ന് പറഞ്ഞ ഈ ഒരു സ്പേസിലേക്കോ ആ ഒരു സ്പേസിലേക്കൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും സാധനമൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ് നിങ്ങൾക്കുള്ളത്. അതല്ലെങ്കിൽ ക്ലോസ് ചെയ്ത് കളയണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പേസ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്ത് കളയാവുന്നതാണ്. കിച്ചണിനുള്ളിലേക്ക് വരാം, നോക്കിയേ പക്ക മോഡലർ കിച്ചൺ, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണെ ഇവരിവിടെ ഒരുക്കിയിരിക്കുക. നോക്കിയേ ആ ഒരു വലിയ 8 ഇഞ്ചിൻ്റെ സ്ലാബ് തന്നെ ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഗ്രാനൈറ്റ് എന്ന് നമുക്ക് പറയാവുന്ന ആ ടൈലുകൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതൊരു നോക്കിയ ഒരു എൽ ഷേപ്പിൽ വളരെ വലിയ ഒരു സ്ലാബ് തന്നെ, ഒരു 2-3 പേർക്ക് സുഖമായിട്ട് നിന്ന് പെരുമാറുവാൻ ഒരേ സമയം പെരുമാറുവാനുള്ള സ്ഥല സൗകര്യം ഈ ഒരു കിച്ചണിനുള്ളിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഹുഡ് ആൻഡ് ഹോബ് വരുന്നുണ്ട്, അത് ഫേബറിൻ്റെയാണ്. നമ്മൾ തൊടണ്ട,
യെസ്. എന്താ നമ്മൾ വേവ് ചെയ്താൽ മാത്രം മതി സംഗതി ഓഫാവും ഓണാകുകയും ചെയ്യും. അപ്പോൾ അതെന്തായാലും കൊള്ളാം അല്ലേ. അപ്പോൾ ഇത് നോക്കി മൂന്ന് ബർണറിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ സൗകര്യത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ആ ഓക്കെ, ഹൈഡ്രോളിക് സ്ട്രട്ടാണ് കേട്ടോ അതിപ്പം. അതുമാത്രമല്ല മറൈൻ ഗ്ലൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് പ്രൊഫൈൽ ഹാൻഡിലുകൾ എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിനൊരു ചേരുന്ന തരത്തിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇവിടെ ആയിട്ട് മൂന്ന് പാളികളുടെ ജനാല കൊടുത്തിരിക്കുന്നു. വലിയ കാലംകുടയുടെ പിടികണക്ക് സമാനമായ ഫിറ്റിങ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ജാഗുറിൻ്റെ തന്നെ. അതേപോലെ തന്നെ ആ സിങ്കിൻ്റെ വലിപ്പം നോക്കിയേ, ചെറിയ സിങ്ക് അല്ല, നല്ല വലിയ സിങ്കിനെ തന്നെയാണ് ഇവരിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എടുത്തു പറയേണ്ട, നോട്ടീസ് ചെയ്യേണ്ട കാര്യമാണ് സിങ്കിൻ്റെ വലിപ്പം വരെ. കാരണം തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു സിങ്കൊക്കെ ആവശ്യമാണ്. ഇത് ഇവിടെ മോഡലേക്ക് നോക്കിയാൽ ഇവിടെയും സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രോളിക് സ്ട്രിപ്റ്റാണ് വെച്ചിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ബലം വെച്ച് വേണം കേട്ടോ തുറക്കാനും അടയ്ക്കാനും ഒക്കെ. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രോകളും മറ്റുമൊക്കെ ആവശ്യാനുസരണം അതാ ഇവിടെ നോക്കി. ഇവിടെ ഇതിനടിയിലായിട്ട് ഇവിടെയും നമുക്ക് സ്റ്റോറേജ് സ്പേസ് നോക്കി. സോഫ്റ്റ് ക്ലോസ് ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. ദാ കണ്ടോ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഓവൻ ഉപയോഗിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാനുള്ള ഒരു സ്പേസ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്നുകൊണ്ട് ഇവിടെ ഓപ്പൺ ആയിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസുകൾ ഈ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ വലിയ ഫ്രിഡ്ജ്, ഡബിൾ ഡോർ ഫ്രിഡ്ജ് ഒക്കെ വെക്കാനുള്ള സ്പേസ് ഇതാ നോക്കിയ വലിയ അലമാര കണക്കുള്ള ഫ്രിഡ്ജൊക്കെ ഇല്ലേ, അത്തരത്തിലുള്ള ഫ്രിഡ്ജുകൾ വെക്കാനുള്ള സ്പേസ് ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലെ ടൈലുകൾ നേരത്തെ ലിവിങ്ങിലും ഡൈനിങ്ങിലും എല്ലായിടത്തും ഇതേ ടൈലുകൾ തന്നെയാണ്, അതേ ഡിസൈൻ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെയും ഒരു സീലിംഗ് വർക്കുണ്ട്, നല്ല ഭംഗിയുള്ള ഒരു ജിപ്സം സീലിംഗ് വർക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെയും ഒരു ഫാൻ കൊടുത്തിട്ടുണ്ട്, ഓട്ടംബർഗിൻ്റെ ഫാനാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ചെറിയ ലീഫിൻ്റെ ഫാനാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പോകാവുന്നത് നമ്മളുടെ വർക്ക് ഏരിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഡോറുണ്ട്. ഈ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങാം. അത്യാവശ്യം അടുക്കള പോലെ തന്നെ നല്ല വലിപ്പമുള്ള ഒരു സ്പേസാണ് വർക്ക് ഏരിയ. ഇവിടെയായിട്ട് നമുക്ക് പുകയില്ലാത്ത അടുപ്പ്, അത് ഈ ഒരു ഭാഗത്തായിട്ട്, വിറകടുപ്പ് ഈ ഒരു ഭാഗത്ത് ഒരുക്കിയിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗം പൂർണ്ണമായിട്ടും ഷീറ്റിട്ട് കവർ ചെയ്തെടുത്തിരിക്കും നമുക്ക് കാണാൻ പറ്റും. വശങ്ങൾ പൂർണ്ണമായിട്ടും ഇവർ സ്ക്വയർ ട്യൂബ് വെച്ച് മറച്ചിട്ടുള്ളത് നമുക്ക് കാണാം. സ്റ്റോറേജ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ടോപ്പ് വരുന്നുണ്ട്. ഈ ടോപ്പ് ഗ്രാനൈറ്റ് ആണ് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു സിങ്കും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആ കറിവേപ്പൊക്കെ കണ്ടില്ലേ, ആ കറിവേപ്പ് കണ്ട ഭാഗത്തേക്ക് തുറക്കാൻ ഭാഗത്തിലുള്ള ആ ഒരു ഡോറാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇത് കൂടാതെ ഇവിടെ ആയിട്ടും ഒരു ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിഭാഗത്തായിട്ട് സ്റ്റോറേജ് സ്പേസും ഇവർ കൃത്യമായിട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തുണി കഴുകി ഉണക്കിയെടുക്കാൻ ഭാഗത്തിനുള്ള സ്പേസ് ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് അലക്ക് കല്ല് ഈ ഒരു ഭാഗത്ത് കൊടുത്തേക്കാണ്. നിങ്ങൾക്ക് തുണി കഴുകി എടുക്കാനായിട്ടുള്ള അലക്ക് കല്ല് ഇവിടെ കൂടെ കൃത്യമായിട്ടും ഈ ഒരു ഭാഗം കെട്ടിത്തിരിച്ചിട്ടുണ്ട്. ആ ഒരു തുണി അലക്കുന്ന ഈ ഒരു ഭാഗം കൃത്യമായിട്ടും കെട്ടിത്തിരിച്ചാണ് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വെള്ളം അധികം വീഴുന്നതാണ്. വെള്ളം പുറത്തേക്ക് പോകാതെ ഇതിനുള്ളിൽ തന്നെ നിന്ന് ഇവിടെ ഇത് പോകാൻ ഭാഗത്തിനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സ്പേസ് ഇതാ ഈ ഒരു ഭാഗത്തേര് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പറ്റും. ഇനി ഇത് വെച്ചാൽ മാത്രം പോരാ, തുണി ഉണക്കി എടുക്കണ്ടേ. അപ്പോൾ തുണി ഉണക്കി എടുക്കാനായിട്ട് ഇവിടെയായിട്ട് സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഇതാ ഇവിടെ നിന്ന് നിങ്ങൾ കയറ് കെട്ടി അഴ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇതാ കൊളുത്ത് വരെ സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും ഇതാ അവരിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കി അറിയാതാ ഇവിടെയും അതേപോലെ. അപ്പം തീർച്ചയായിട്ടും അഴ കെട്ടിയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തുണി കഴുകി ഇവിടെ തന്നെ ഉണക്കിയെടുക്കാൻ പറ്റും. മഴ പെയ്താലും പ്രശ്നമില്ല, കാരണം ഇവിടെ ഫുള്ള് ഷീറ്റിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടാത്ത സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ഷീറ്റിന് മുകളിലായിട്ട് ഇവിടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇപ്പോൾ ഇവർ കുറച്ച് പെയിൻറ്റിൻ്റെ ആ ഒരു പാട്ടകളും മറ്റു കാര്യങ്ങളും ഒക്കെ അങ്ങോട്ടേക്ക് ഇട്ടേക്കാണ്. പിന്നെ അതുമാത്രമല്ല, നിങ്ങൾക്ക് സെർവൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യാൻ പാകത്തിനായിട്ട് ഒരു വാഷ്റൂം ഇവിടെ, അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ഇവിടെ ആയിട്ട്, ബാത്റൂം ഇവിടെ ആയിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഫിറ്റിങ്സ് ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഈ ഒരു ഭാഗത്തായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് വലിയൊരു റെയിൻ ഷവറൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിൽ തന്നെയാണ് ഈ ഒരു ബാത്റൂമിനിവിടെ ചെയ്തേക്കുന്നത് കേട്ടോ. അയ്യോ, നമ്മൾ പറഞ്ഞതിനകത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ, സോറി കേട്ടോ. ഇൻഡെയിൻ ക്ലോസറ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ ക്ലോസറ്റ് സെറ്റ് ഫിറ്റ് ചെയ്യേണ്ടതൊന്നും കാര്യം. അപ്പോൾ എന്തായാലും അത് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൗകര്യത്തിൽ തന്നെയാണ് ആ ഒരു കാര്യം ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടേക്ക് മാറുകയാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ആ ഒരു മീറ്റർ ബോക്സ് ഒക്കെ ഇരുന്ന ഭാഗമില്ലേ, ആ ഒരു ഭാഗത്തേക്ക് ഇതുവഴിയായിട്ട് നമുക്ക് കടന്നു ചെല്ലാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ അത്രയും സ്പേസ് ഇതാ ഈ ഒരു ഭാഗത്ത് എത്രത്തോളം സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക്
നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് സഞ്ചരിച്ച് കഴിഞ്ഞാൽ, ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പേസ് നമുക്ക് ഈ ഒരു ഈ അഴ കിട്ടുന്നതിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടേക്ക് മാറിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ഒരു ടോപ്പും കൂടെ അവരിവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ എന്ത് സംഭവം ചെയ്യാനാണ്, വർക്ക് ഏരിയ ചെയ്യുന്ന പോലെ തന്നെ വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ടോപ്പും ഇവിടെയായിട്ട് ഒരു സിങ്കും ഈ ഒരു ഭാഗത്തേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമ്മളുടെ കറിവേപ്പ് നമ്മൾ കണ്ടത് കേട്ടോ. അപ്പോൾ അടുക്കളമുറ്റമൊക്കെ തരക്കേടില്ല, നല്ല വലുപ്പത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗം ഇത്രയും സ്പേസ് ഉണ്ട്, നിങ്ങൾക്ക് പച്ചക്കറിത്തോട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ചെയ്യാനായിട്ട് പറ്റും. വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് തന്നെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ദാത് പറഞ്ഞിട്ടാ തൊട്ടടുത്ത വീടിൻ്റെ മുകളിൽ ടെറസിൻ്റെ മുകളിൽ അവരുടെ എന്താ പറയുക വർക്ക് ഏരിയയുടെ മുകളിൽ കേട്ടോ മത്തനത്. ഓക്കെ, ആ കുറച്ച് സ്പേസേ ഉള്ളെങ്കിലും ഇവർ അവരെ പെർമിഷൻ ഇല്ലാതെ കേട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. എന്നാലും ഇത് കണ്ടപ്പോൾ പച്ചക്കറി തോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചതേ ഉള്ളൂ. മത്തങ്ങ അല്ലേ, നല്ല എന്താ പറയുക കായ്ഫലം തന്നു നിൽക്കുന്ന ഒരു ചെടി കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ കാണിക്കണ്ടേ, അതുകൊണ്ട് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ബെഡ്റൂമുകളിലേക്കാണ് നമുക്കിനി കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ ബെഡ്റൂമുകൾ മൊത്തം 4 ബെഡ്റൂമുകളാണ് ഈ വീടിനകത്തുള്ളത്. അതിനകത്ത് 2 ബെഡ്റൂമുകൾ താഴത്തെ നിലയിലാണ് ഇവരിവിടെ ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള ബെഡ്റൂമുകൾ മുകളിലത്തെ നിലയിലായിട്ടാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ നിന്ന് ഇറങ്ങി നേരെ കാണുന്നത് ഒരു ഡോറുണ്ട്. ഈ ഡോർ തുറന്നാൽ നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിനുള്ളിലേക്കാണ് നമുക്ക് കടന്നു ചെല്ലേണ്ടത്. അപ്പോൾ ഡോറിൻ്റെ കാര്യം നോക്കാം. തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ് ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. ഡോറിൻ്റെ പിടികൾ എയിലിൻ്റെ ഡോർ ലോക്സ് തന്നെയാണ് ഇവരിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലേക്ക് കയറാം. വാവ്, കൊള്ളാം, നല്ല കരക്കാൻ ബെഡ്റൂം, നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇല്ലാതിരിക്കാം പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. കട്ടിലിട്ടിട്ടുണ്ട്, അതും തേക്കിൻ്റെ തടിയിൽ ചെയ്തേക്കുന്ന കട്ടില്. അതേപോലെ തന്നെ കൊടുത്തേക്കുന്ന ഈ ഡിസൈൻ വർക്ക് നമ്മുടെ ഓഫീസിൽ കറക്റ്റ് ഏകദേശം ഇതേ ഡിസൈൻ വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. നമുക്ക് നീളവും വീതിയും ഒക്കെ ഒന്ന് നോക്കാം. ഏകദേശം 11.7 അടിയോളമാണ് നമുക്ക് വീതി വരിക. നീളത്തിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 15.33 അടി, 179.74 സ്ക്വയർ ഫീറ്റ് ആണ് നമ്മൾ നോക്കിയപ്പോൾ ഇപ്പം നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ ഏകദേശം മീറ്റർ സ്ക്വയർ പറയുകയാണെങ്കിൽ 16.698 മീറ്റർ സ്ക്വയർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. ഇത്രയും വലിയ ഫാമിലി കോട്ട് കട്ടിലിട്ടിട്ടും അതിൻ്റെ രണ്ട് സൈഡിൽ ഇവിടെ ചെറിയൊരു സൈഡ് ടേബിളൊക്കെ വരും. ഇതെല്ലാം തേക്കിൻ്റെ തടിയിലാണ് കേട്ടോ ചെയ്തേക്കുന്നത്. നോക്കിയേ, നല്ല രസമുണ്ടല്ലേ ഈ ഒരു ഹെഡ് സ്പേസൊക്കെ കാണാനായിട്ട്. അതേപോലെ രണ്ട് സൈഡിലായിട്ട് 2 ഒറ്റപ്പാളികളുടെ ജനാലകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡിസൈൻ വർക്കൊക്കെ സൂപ്പറായിട്ട് PVC ആണ് കേട്ടോ. അപ്പോൾ WPC എന്ന് തോന്നുന്നു ഈ ഒരു മെറ്റീരിയൽ വരുന്നത്. അപ്പോൾ എന്തായാലും കൊള്ളാം, നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ എന്താ പറയുക മഴവെള്ളം ഒലിച്ചിറങ്ങിയിരിക്കുന്ന മാതിരിയുള്ള ആ ഒരു പ്രൊഫൈൽ ലൈറ്റുകളുടെ ഡിസൈൻ വർക്കൊക്കെ. പിന്നെ ഇവിടെയായിട്ട് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ജനാല സൺലൈറ്റിനെ ഈ ഒരു റൂമിനുള്ളിലേക്ക് ഏറ്റവും കൂടുതൽ എത്തിക്കുന്ന ഈ ഒരു ജനാലയാണ്. 3 പാളികളുടെ ജനാല, നടുവിലത്തെ പാളി നല്ല വീതിയുള്ള പാളിയാണ്. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഇവിടെയായിട്ട് ബെഡ് സ്വിച്ചുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വാർഡ്രോബാണ്. ഓക്കെ, തടി കൊണ്ടിട്ടാണ് ഈ ഒരു വാർഡ്രോബ് ചെയ്തിരിക്കുന്ന ഒരേ ഡിസൈനാണ് കേട്ടോ. ഇതാ നോക്കിയേ, ഉള്ളിലായിട്ട് നല്ല സ്ഥല സൗകര്യത്തിലാണ് ഈ ഒരു വാർഡ്രോബ്. ഫുള്ളും തേക്കിൻ്റെ തടി കൊണ്ടാണ് കേട്ടോ ഈ ഒരു വാർഡ്രോബ് ഇത്രയും ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സൗകര്യത്തിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ എല്ലാം തുറന്ന് കാണിക്കുന്നില്ല, എല്ലാം ഒരേപോലെ ആയതുകൊണ്ട്. ഇനി സീലിങ്ങൊക്കെ നോക്കി വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. സീലിങ്ങിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ വർക്ക്, ആ ഒരു ഫാനൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗത്തെ ആ ഒരു ലോവർ ഡിസൈൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്ലോറിംഗ് എല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. അതായത് നമ്മൾ അപ്പുറത്ത് കണ്ട സെയിം ടൈലുകൾ തന്നെ. വേറൊരു കാര്യമുണ്ട്, ഈ കട്ടിലിൻ്റെ അടിയിലായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാ സ്റ്റോറേജ് സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടാ. അടിയിൽ ഇപ്പം അതും കാണേണ്ടത് തന്നെയാണ് ചെറുതാണെങ്കിൽ കൂടെ. ഇനി നമുക്കിതാ ഇവിടെയായിട്ട് ഇവരൊരു ഡ്രസ്സിങ് ഏരിയ ഇവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ഡോറാണ്, FRP ഡോസാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ആ ഹെക്സസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ FRP ഡോസാണ് ഇവരിവിടെ കൊടുത്തേക്കുന്നത്. ഈ ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ വലിയ മിററുമൊക്കെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയ സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു മൾട്ടിപ്പിളിലാണ് ഈ ഒരു ഈ വർക്കുകൾ ഇത്രയും ചെയ്തേക്കുന്നത് കേട്ടോ. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറാം.
എനിക്ക് ഈ ബാത്റൂം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു, കാരണം കളർ കോമ്പിനേഷനും ഫിറ്റിങ്സിൻ്റെയൊക്കെ മറ്റേ കളർ. ഇത് നോക്കിക്കഴിഞ്ഞാൽ ജാഗ്വറിൻ്റെയാണ് ഈ ക്ലോസറ്റ് സെറ്റ് വരിക കേട്ടോ. വാൾ മൗണ്ടായുള്ള ക്ലോസറ്റ് സെറ്റാണ്, നല്ല ഏറ്റവും പുതിയ മോഡലാണ്. ഇപ്പം അടുത്തിടെ പരസ്യം കാണിച്ചു തുടങ്ങിയ തരത്തിലുള്ള ഒരു മോഡലാണ് ഈ ഒരു മോഡല്. അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് കളർ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പീകോക്ക് കളറുണ്ട് പരസ്യങ്ങളിലൊക്കെ വരുന്നത്, രക്ഷയില്ല കേട്ടോ, സൂപ്പറാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കളറും നല്ല സാധനമാണ് ആ ജാഗ്വറിൻ്റെ ആ ഒരു കളറ്. ഇതാ ഇവിടെ കൊടുത്തേക്കുന്ന ഈ ഒരു വാഷ് ബേസ് എന്ന് നോക്കിയും, അപ്പോൾ ഈ ഒരു ടോപ്പിന് മുകളിൽ ഇതെല്ലാം ഒരു ബ്ലാക്ക് തീമിലാണ് വരുന്നത് കേട്ടോ. അതിനകത്ത് ഈ ഫിറ്റിങ്സ് എല്ലാം ജാഗ്വറിൻ്റെ, അതെല്ലാം ആ ഒരു ബ്ലാക്ക് കളറിൽ വരുന്നതാണ്. അതിന് മുകളിൽ വൈറ്റ് നിറത്തിൽ ജാഗ്വർ എന്നുള്ള എഴുത്തൊക്കെ നോക്കിയേ, ആ ഡ്രസ്സ് ഉണ്ടല്ലേ കാണാനായിട്ട്. ഇനി വേറൊരു കാര്യം പറയാം, ഈ ഒരു വാട്ടർ ടാങ്കില്ലേ, ഇത് ഗബ്രിൻ്റെ ആണ് ഈ ഒരു വാട്ടർ ടാങ്ക് വരുന്നത്. അപ്പോൾ ഈ ടൈലിൻ്റെ ഒക്കെ ഡിസൈൻ നോക്കിയേ, നല്ല ഭംഗിയുള്ള ഡിസൈൻ. ഇനി ഇവിടെയായിട്ട് നമുക്ക് ബാത്ത് ഏരിയ അവർ ആ ഒരു പാർട്ടീഷൻ, ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കിയേ ആ ഫിറ്റിങ്സ്, വാഹ് കൊള്ളാമല്ലേ. ഹാൻഡ് ഷവർ ഉൾപ്പെടെയാണ് അവരിവിടെ നൽകിയിട്ടുള്ളത്, എല്ലാം ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്. റെയിൻ ഷവറിൻ്റെ വലിപ്പം നോക്കിയേ, ചെറുതൊന്നും അല്ല മോനെ കേട്ടോ, നല്ല കലക്കം വലുപ്പമുള്ള റെയിൻ ഷവർ. തൊട്ട് ചേർന്ന് തന്നെയായിട്ട് നമ്മുടെ എയർ വെന്റിലേഷൻ വിൻഡോ ആണ്, അതേപോലെ തന്നെ ഹീറ്റ് എന്നുള്ള പോയിന്റ് തൊട്ട് ചേർന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ വേറൊരു കാര്യം, ഇവരിവിടെ സീലിംഗിൽ തന്നെയാണ് എക്സോസ്റ്റ് ഫാനിനെ കൊടുത്തേക്കുന്നത് കേട്ടോ. ആ ഒരു സീലിംഗിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എക്സോസ്റ്റ് ഫാൻ്റെ ഫാൻ കാണാൻ പറ്റും. ലൂക്കറിൻ്റെ എക്സോസ്റ്റ് ഫാനാണ് ഇവരിവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബെഡ്റൂമും ബാത്റൂമും നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. സാധാരണ ഇതിൽ ഈ ഫർണിച്ചേഴ്സ് ഒന്നും ഇല്ലാതെ കാണുമ്പോൾ നമുക്ക് ബെഡ്റൂമിൻ്റെ വലിപ്പം കൃത്യമായിട്ട് മനസ്സിലാകത്തില്ല കേട്ടോ. ഫർണിച്ചറൊക്കെ ഇട്ട് സാധനം കാണുമ്പോഴാണ് കൃത്യമായിട്ട് ആ വലിപ്പം എത്രത്തോളം യൂസേജ് ആകുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇവിടെ നമ്മുടെ ടി വി യൂണിറ്റ് ഏരിയയോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക്, താഴത്തെ നിലയിലെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ദൈവമേ, ഇത് നല്ല മതിയായ വലിപ്പമുള്ള ബെഡ്റൂമാണല്ലോ. നമ്മൾ ആദ്യത്തെ ബെഡ്റൂം കണ്ട പോലെ തന്നെ നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ്. നമുക്ക് നീളവും വീതിയും ഒക്കെ ഒന്ന് നോക്കാം കേട്ടോ. വീതിയുടെ കാര്യം നോക്കുമ്പോൾ ഏകദേശം 13.52 അടിയാണ് ഇവിടെ കാണിക്കുന്നത്. ഇനി നീളത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ഏകദേശം 13, അതും അത് തന്നെ 13.5 കേട്ടോ, പക്ക ഒരു സ്ക്വയർ ഷേപ്പിലാണ്. 183.51 സ്ക്വയർ ഫീറ്റ്, 183.51 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. 17.04 meters, 17 meters square ആണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. ഇത് ഞാൻ ഈ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുണ്ട്, കാരണം ഒരു ഡ്രസ്സിങ് ഏരിയ ഇവിടെ അഡീഷണൽ ഉണ്ട്. അത് ഞാൻ എന്താ പറയുക, കണക്ക് കൂട്ടിയിട്ടില്ല. അത് കണക്ക് കൂട്ടാതെയാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലിപ്പം. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. ഇവിടെയായിട്ടൊരു ജനാല കൊടുത്തിട്ടുണ്ട് 3 പാളികളുടെ. എല്ലായിടത്തും ഇതേപോലെ വലിയ ജനാലകൾ പ്ലേസ് ചെയ്തിരിക്കും, നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇതാ ഇവിടെയായിട്ടാണ് കട്ടിൽ കൊടുത്തേക്കുന്നത്. നോക്കിയാൽ നമ്മൾ അപ്പുറത്ത് കണ്ട പോലെ തന്നെ വലിയ കട്ടില്, പക്ഷേ അപ്പുറത്ത് ഇവിടുന്ന് ഹെഡ് സ്പേസിൽ നിന്നാണ് അതിൻ്റെ സീലിംഗ് ഒക്കെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല. ഒരു സൈഡിലായിട്ടൊരു സൈഡ് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ ഈ കട്ടിലിനും അതേപോലെ തന്നെ സൈഡിൽ സ്റ്റോറേജ് സ്പേസൊക്കെ ഉള്ള കട്ടിൽ തന്നെയാണ്. പിന്നെ ഇവിടെയായിട്ട് വാർഡ്രോബ്. ഈ വാർഡ്രോബിനകത്ത് ഞാൻ നേരത്തെ പറയാൻ വിട്ടു പോയൊരു കാര്യമാണ് കേട്ടോ, സെൻട്രലായിട്ടൊരു ബ്രാസ് ഫിനിഷ് വരുന്നുണ്ട് കേട്ടോ, ഒരു ഗോൾഡ് കളറിൽ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അത് ഈ ഒരു ഡോർ ഹാൻഡിലിനോടൊക്കെ മാച്ച് ആവുന്ന തരത്തിലുള്ള ഒരു ഫിനിഷിങ് വർക്കാണ് അവിടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഫ്ലോറിങ്ങിൻ്റെ ടൈലുകൾ, സെയിം കളർ ടൈലുകൾ തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സീലിങ്ങിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ സീലിംഗ് വർക്ക്, നമ്മുടെ ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയയിൽ കണ്ട മാതിരി ഗ്ലാസ് ഫിനിഷോട് കൂടിയ സീലിംഗ് വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ അവിടെ ഒരു ഓട്ടോമബിൾ ഒരു VLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. സ്ട്രിപ്പ് ലൈറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് എല്ലാം ഒരു വാം കളർ ടോണുള്ള ലൈറ്റുകൾ തന്നെയാണ്. അതേപോലെ തന്നെ ഇവിടെയും ഈ ഒരു ഭാഗത്തായിട്ടും നമ്മളുടെ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. അവിടെയും സീലിംഗ് വർക്കിന് സമാനമായ ഡിസൈനിനെ തന്നെയാണ് ഇവർ ഇവിടെ ഉപയോഗിച്ചത്. അതിൻ്റെ ഒരു ചെറിയ വേർഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മളുടെ ഈ ഒരു റൂമിൻ്റെ എന്താ പറയുക ഡ്രസ്സിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് അതിനനുസരിച്ചുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയ ഡ്രസ്സിങ് മിറർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചെറിയൊരു ടേബിൾ സെറ്റപ്പ് ഇവിടെ ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു മിററും, സോറി, ഒരു വിൻഡോയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറത്തക്ക തരത്തിൽ തന്നെ ആ ഒരു ഡിസൈനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം, സെയിം നേരത്തെ കണ്ട FRP ഡോസ് തന്നെയാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ബാത്റൂമിന് സമാനമായ ഡിസൈൻ വർക്കുകളും ക്രമീകരണങ്ങളുമാണ്. ആ ഒരു എന്താ പറയുക, കളർ കോമ്പിനേഷനുകളുടെ വ്യത്യാസമുണ്ട്. ഇവിടെ വാഷ് ബേസിൻ്റെ കളർ നേരത്തെ ബ്ലാക്ക് ആയിരുന്നു, ഇവിടെ വൈറ്റ് ആയിരുന്നു. സെയിം സാധനം തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ഇവിടെ ക്ലോസറ്റ് സെറ്റ്, വാൾ മൗണ്ട് ആയുള്ള ക്ലോസറ്റ് സെറ്റ്, കളർ കോമ്പിനേഷൻ മാത്രമേ മാറിയിട്ടുള്ളൂ. ഇതേപോലെ തന്നെ ഇവിടുത്തെ ടൈല് മൊറോക്കോൺ ഡിസൈനിൽ ടൈലുകളിലേക്ക് മാറിയിട്ടുണ്ട്. വാട്ടർ ടാങ്ക് എല്ലാം ഗബ്രിന്റെ തന്നെയാണ്. അപ്പൊ അതൊക്കെയുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ടാണ് ബാത്റൂമിനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ വർക്കുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫിറ്റിങ്സ് സെയിം ജാഗോറിന്റെ അതേ ഫിറ്റിങ്സ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, അതിനകത്ത് മാറ്റമൊന്നുമില്ല. അപ്പോൾ അവിടെ നമുക്ക് എയർ വെന്റിലേഷൻ വിൻഡോ ഒക്കെ കാണാനായിട്ട് പറ്റും. ഹാൻഡ് ഷവർ ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഹീറ്ററിൻ്റെ പോയിന്റ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് ഫാനിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ അപ്പുറത്ത് കണ്ട പോലെ തന്നെ മുകളിൽ സീലിങ്ങിലായിട്ട് എക്സോസ്റ്റ് ഫാനിനെ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ലൂക്കറിൻ്റെ ആണ് ആ ഒരു എക്സോസ്റ്റ് ഫാൻ വരുന്നത്. അപ്പോൾ താഴത്തെ നിലയിൽ ഇനി കാണാൻ നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളൊരു പ്രൊഫഷണൽ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓഫീസ് റൂം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതാണ് നമ്മളുടെ സ്റ്റെയർ ഏരിയ. അപ്പോൾ ഈ ഒരു സ്റ്റെയർ ഏരിയയുടെ കീഴെയായിട്ട് ഇവിടെയായിട്ടാണ് സ്ലൈഡിങ് ഡോറുകളൊക്കെ വെച്ചിട്ട് ദാ ഇവിടെയായിട്ടാണ് നിങ്ങളുടെ ഓഫീസ് റൂമിനെ ഇവരിവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ ചെറിയൊരു കൺസൾട്ടേഷൻ റൂമാണ്, നിങ്ങൾ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു കൺസൾട്ടേഷൻ റൂമായിട്ടൊക്കെ വേണമെങ്കിൽ എടുക്കാം. അതിന് വേണ്ടിയിട്ട് ടേബിളും ചെയറും ഒക്കെ ഇവിടെ ഒരു ചെയറല്ല സോറി ടേബിളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടൊരു ജനാല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്ഥല സൗകര്യമുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് ഇവർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റെയറിൻ്റെ അടിഭാഗത്തേക്ക് നോക്കിയാൽ LED ലൈറ്റുകളൊക്കെ വെച്ച് നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം പ്ലാസ്റ്റിക് ചെടികളാണ് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ സ്റ്റെയറിൽ കൂടത്തേക്ക് നോക്കിയ സ്ക്വയർ ട്യൂബ്സ്, വലിയ സ്ക്വയർ ട്യൂബ്സ് ഒക്കെ വെച്ചിട്ടാണ്. അത് ഒരു കാൻഡിലിവർ ഡിസൈനിൽ നിന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈനിലാണ് ആ ഒരു സ്റ്റെയർ പോകുന്നത്. അപ്പോൾ സ്റ്റെയറിലെ തടികൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ തടികൾ നമുക്ക് കാണാൻ പറ്റും. പൂർണ്ണമായിട്ടും തേക്ക് തന്നെയാണ്, ടഫ് ഗ്ലാസുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെയായിട്ട് സിറ്റ് ഔട്ടിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള ഒരു പഗോള ഡിസൈൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനകത്തെല്ലാം സ്ക്വയർ ട്യൂബ് ഡിസൈൻ വർക്കുകളും സ്ക്വയർ റാഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്, സ്ക്വയർ ട്യൂബ് അല്ലാട്ടോ. അപ്പോൾ തന്നെ ഗ്ലാസുകളും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ സ്റ്റെയറിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു സീലിംഗ് വർക്ക്, വുഡിൻ്റെ കുറച്ച് സ്റ്റെയിൻസ് വരുന്ന തരത്തിലുള്ള ഒരു ഡിസൈൻ വർക്ക് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ സ്റ്റെയറിന് വേറെയും ഒരു പ്രത്യേകതയുണ്ട്. ഈ ഒരു സ്റ്റെയർ കയറി നമ്മൾ ആദ്യത്തെ ലാൻഡിങ് എത്തി നിൽക്കുമ്പോൾ ഇവിടെ നല്ലൊരു ബേ വിൻഡോ സെറ്റപ്പ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇരിക്കാം, ഇരുന്ന് ആസ്വദിക്കാം, നിങ്ങൾ ബുക്കൊക്കെ വായിക്കുന്ന ഇവിടെ ഇനി കുഷ്യനൊക്കെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ബുക്സൊക്കെ വായിക്കാൻ പറ്റും. അതിനെ പറ്റി നല്ലൊരു സ്പേസാണ്. അപ്പോൾ നല്ലൊരു സ്ഥല സൗകര്യം ഈ ഒരു ഭാഗത്തായിട്ട്. സാധാരണ രീതിയിൽ ആദ്യത്തെ ലാൻഡിങ് ഏരിയയിൽ ഇത്രയും ഒന്നും കൊടുത്ത് കാണാറില്ല, പക്ഷേ ഇവിടെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ദാ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് ടഫ് ഗ്ലാസ്സാണ് ഇവിടത്തേക്ക് നോക്കി, എന്ത് ഉയരമുണ്ട്, നല്ല രീതിയിൽ സൺലൈറ്റ് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് വരും. ഇനി ഇവിടെ നിന്നുള്ള വ്യൂ ഇത് തന്നെ ആയിരിക്കാം. ഇതിനോട് ക്ലോസറായിട്ട് കെട്ടിടങ്ങളൊന്നും വരില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് വെട്ടം വരുന്നതൊന്നും മറഞ്ഞും പോകില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പുണ്ട്. കാരണം തൊട്ടപ്പുറത്ത് വഴിയാണ്, വീടുകളൊന്നും ഇനി വരാനില്ല. പിന്നെ ഈ ഒരു ഭാഗത്ത് മുകളിലേക്ക് നോക്കി, ഇവിടെ ആ ഒരു സീലിംഗ് വർക്ക്, ആ സ്റ്റെയറിൻ്റെ കുറച്ച് ഭാഗത്ത് കണ്ട സീലിംഗ് വർക്കിൻ്റെ തുടർച്ച നമുക്ക് ഇവിടേക്കും കാണാൻ പറ്റും. ഒപ്പം തന്നെ നല്ലൊരു ഹാംഗിങ് ലൈറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അകമ്പടിയായിട്ട് രണ്ട് ഹാംഗിങ് ലൈറ്റുകളെയും അവർ ഉപയോഗിച്ചിരിക്കുക നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് സ്റ്റെയർ കയറി നമുക്ക് മുകളിലേക്ക് വരാം. ഇവിടെയാണ് നമ്മളുടെ അപ്പർ ലിവിംഗ് ഏരിയ ഇവർ ഒരുക്കിയിരിക്കുന്നത്. നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിംഗ് സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കയറുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് ആ ഒരു ഫീൽ കിട്ടും, ഒരു ലക്ഷറി ഫീലിൽ തന്നെയാണ് ഈ ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നല്ല വലിയൊരു TV യൂണിറ്റ് ഏരിയ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. താഴത്തായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ലൊരു TV യൂണിറ്റ് ഏരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ താഴത്തെ ഗസ്റ്റ് ലിവിംഗ് ഏരിയയുടെ ആ ഒരു ഭാഗത്തേക്ക്, ആ ഡബിൾ ഹൈറ്റായിട്ട് വരുന്ന ആ ഒരു സ്ലോപ്പോട് കൂടിയ ഭാഗത്തേക്കുള്ള ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കൈവരികൾക്ക് ഇവർ തേക്കിൻ്റെ തടി തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ടഫ് ഗ്ലാസുകളും കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സ്റ്റെയറിൻ്റെ കൈവരികൾ മാതിരി തന്നെ ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഇവർ ഈ ഒരു ഭാഗത്തും കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് സൺലൈറ്റിന് ഉള്ളിലേക്ക് കിട്ടാൻ പാകത്തിനായിട്ട് ഇവരവിടെ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലോസ് ചെയ്യ പെർമനൻ്റ് ക്ലോസ്ഡ് ആണ് ആ ഒരു സാധനം, പക്ഷേ ലൈറ്റിനെ ഉള്ളിലേക്ക് കടത്തിവിടും. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെയായിട്ടൊരു നാല് പാളിയുടെ ജനാല കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സെറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റിംഗ് സ്പേസിന് വേണ്ടിയിട്ട്. അപ്പോൾ നല്ല സ്ഥല സൗകര്യത്തിൽ തന്നെ ഈ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെയും ടൈലുകൾ വലിയ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ചെറിയ ടൈലുകളല്ല, വലിയ ടൈലുകൾ തന്നെ. ഇനി മുകളിലത്തെ സീലിംഗ് വർക്ക് നോക്കിയും, സാധാരണഗതിയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഡിസൈനേ അല്ല അല്ലേ
വളരെ വ്യത്യസ്തമായ ഒരു ഡിസൈനിൽ തന്നെയാണ് ആ ഒരു സീലിംഗ് വർക്കിനെ ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റുകളെ കൊടുത്തിട്ടുണ്ട്, സ്ട്രിപ്പ് ലൈറ്റുകളെ കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകളെ കൊടുത്തിട്ടുണ്ട്, ഷാങ്ലിയർ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ആ ഒരു ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഒരു സാധാരണ നമ്മൾ കണ്ട് മടുക്കാത്ത തരത്തിലുള്ള ഒരു ഡിസൈനെ തന്നെ അവർ ആ ഒരു സീലിംഗിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. സ്റ്റെയറിൻ്റെ കൈവരികൾ അവസാനിക്കുന്ന ഈ ഒരു ഭാഗത്തായിട്ട് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക്, താഴത്തെ നിലയിൽ രണ്ടാമതായി നമ്മൾ കണ്ട ബെഡ്റൂമില്ലേ, ആ വലിയ ബെഡ്റൂം, അതിന് സമാനമായി തന്നെ അതിന് നേരെ മുകൾ വശത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനവും. അപ്പോൾ വലുപ്പം ഏകദേശം അതേപോലെയാണെന്ന് തോന്നുന്നു. അതെ, വീതി ഏകദേശം 13.47 അടിയാണ്, നീളത്തിൻ്റെ കാര്യം നമുക്ക് നോക്കാം. 13.52 അടിയാണ്, ഏകദേശം 182.14 സ്ക്വയർ ഫീറ്റ് ആണ്, 182.14 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറിക്കഴിഞ്ഞാൽ 16.921 മീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ബെഡ്റൂം വലുപ്പം. ഇതിലും കൂടത്തതേ ഉള്ളൂ, ഒരു കാരണവശാലും കുറയത്തില്ല. ഇവിടെയും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ജനാലയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ. കാരണം ഈ ഒരു റൂമിൽ നിന്ന് ഇതിനൊരു ബാൽക്കണി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആയിട്ട് ഇതാ ജനാലയുടെ ഒരു പാളി തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ചെറിയൊരു ബാൽക്കണി സ്പേസ് ആണ്, ഒരു കുഞ്ഞ് ബാൽക്കണി സ്പേസ് ആണ്. അപ്പോൾ കുഞ്ഞെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു വീടിൻ്റെ ബാൽക്കണിയിൽ അത്രയും ഉണ്ട് ബാൽക്കണി സ്പേസ്. ഇത് സ്ക്വയർ ട്യൂബ് ആണ് കേട്ടോ ഇവരിവിടെ കൈവരികൾക്കായിട്ട് കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ട് നമ്മളുടെ ആ ഒരു പച്ച വിരിച്ച് നിൽക്കുന്ന ആ ഒരു മുറ്റം നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ആ ഒരു നടപ്പാതയൊക്കെ കൃത്യമായിട്ടും മനസ്സിലാക്കാനും അറിയാനുമായിട്ട് ഈ ഒരു ഭാഗം നമ്മളെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇവിടെ ഈ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബാൽക്കണി നോക്കി, നല്ല സ്പേസ് ഉണ്ടല്ലേ, നല്ല വലിപ്പമുള്ള ബാൽക്കണിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സേഫ്റ്റി ഒന്നും ഒരു കുറവും വിചാരിക്കേണ്ട, നല്ല ബലത്തിലുള്ള തടികൾ തന്നെയാണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമിനുള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടും കട്ടിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടുത്തെ കട്ടിലേക്ക് വരുമ്പോൾ ചെറിയ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തെ മാതിരിയുള്ള വലിയ ഹെഡ് സ്പേസുകളൊന്നും ഇവിടെ ഡിസൈൻ ഒന്നും ഇല്ല, നോർമലാണ്. പക്ഷേ താഴത്തെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ഉള്ള കട്ടിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. സൈഡ് ടേബിളും മറ്റു കാര്യങ്ങളും എല്ലാം അതും ഇവിടെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ വാർഡ്രോബ് താഴത്തെ പോലെ തന്നെയുള്ള വാർഡ്രോബാണ്. പക്ഷേ ഈ ഒരു വാർഡ്രോബിനകത്ത് ചെറിയ ഒരു ഡിസൈൻ വ്യത്യാസമുണ്ട്. നടുക്കത്തെ ആ ഒരു ഗോൾഡ് ഫിനിഷ്, ഇതാ ഈ ഭാഗങ്ങളിലൊക്കെ ഒരു ഗോൾഡ് ലൈൻസ് ഉണ്ടായിരുന്നു, അത് ഇവിടെ ഇല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ പറയുകയാണ് ഞാൻ. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിംഗ് ടൈലുകളെല്ലാം സെയിം കളർ ടൈലുകൾ തന്നെയാണ്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ സീലിംഗ്, ഇത് നമ്മൾ നോർമലി കണ്ടേക്കുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ്, കുഴപ്പമില്ലാത്ത ഒരു ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സീലിംഗിനകത്ത്. ഇവിടെ സ്ട്രിപ്പ് ലൈറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്, ഓട്ടോമാറ്റിക്കിൻ്റെ BLDC ഫാൻ അവിടെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇനി ഇവിടെ ആയിട്ടാണ് നമ്മളുടെ ഡ്രസ്സിംഗ് ഏരിയ വരിക. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് മിറർ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇവിടെയായിട്ട് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ടേബിൾ സ്പേസും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഒരു വിൻഡോയും കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഇതൊന്നും സ്ക്വയർ ട്യൂബ്സ് അല്ല കേട്ടോ, സ്ക്വയർ റാഡ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യം ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ്. സാധാരണ ഇതിൽ ഇപ്പോൾ പലരും കൊടുത്തേക്കുന്നതാണ് സ്ക്വയർ ട്യൂബുകൾ കൊടുത്തിട്ടാണ് ചെയ്യാറ്. ഇനി ഇതാണ് ബാത്റൂമിൻ്റെ ഡോർ, സെയിം തന്നെയാണ് ബാത്റൂം വരുന്നത്, സെയിം FRP ഡോർസ് തന്നെയാണ്. ബാത്റൂം എല്ലാം ഒരേ ഡിസൈനാണ്, കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം സെയിം തന്നെയാണ്, അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല. എല്ലാം ജാഗ്വറിൻ്റെ ഫിറ്റിങ്സ് ആണ്. വാഷ് ബേസിൻ ആവട്ടെ, ക്ലോസറ്റ് സെറ്റ് ആവട്ടെ, വാട്ടർ ടാങ്ക് ആവട്ടെ, എല്ലാ സംഭവവും വാൾ മൗണ്ടായിട്ട് വാട്ടർ ടാങ്കും എല്ലാം സെയിം തന്നെയാണ്. എല്ലാ സാധാരണ എല്ലാം താഴത്തെ ബാത്റൂമെന്നോ മുകളിലത്തെ ബാത്റൂമെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഗ്ലാസ് പാർട്ടീഷൻ ഉൾപ്പെടെ, അതേപോലെ തന്നെ റെയിൻ ഷവർ ഉൾപ്പെടെ എല്ലാം സെയിമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഹീറ്ററിൻ്റെ പോയിന്റ് എല്ലാവിധ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നു. അതേപോലെ തന്നെ എയർ വെന്റിലേഷൻ വിൻഡോയും എക്സോസ്റ്റ് ഫാനും എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, സീലിംഗിനകത്തും മറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ ബാത്റൂമുകളെല്ലാം ഒരേപോലെ തന്നെയാണ്, ഒരേ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു ബാത്റൂമുകളെല്ലാം അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകേണ്ടത് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്കാണ്. അപ്പോൾ നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് പോകാനായിട്ട് ഇവിടെയായിട്ടാണ് നമ്മളുടെ TV യൂണിറ്റ് ഏരിയ വരുന്നത്. അതിനോട് ചേർന്നുകൊണ്ട് ഈ കാണുന്ന ഡോർ തുറന്നുകഴിഞ്ഞാൽ നമ്മളുടെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് നമുക്ക് കയറാം. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ നേരെ മുകൾ ഭാഗത്തായിട്ടാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. സെയിം ദാ ആ ഒരു റൂമിൻ്റെ അതേ ഡിസൈനിൽ തന്നെയാണ് വരുന്നത്. ആ ഇൻറ്റീരിയർ വർക്കുകളിലുള്ള വ്യത്യാസം മാത്രമാണ് നമുക്ക് കാണാനുള്ളത്. നമുക്ക് നീളവും വീതിയും ഒക്കെ നോക്കാം. ഏകദേശം 15.31 അടിയാണ് നീളം വരുന്നത്. വീതിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 11.71 അടിയാണ്, 179.33 സ്ക്വയർ ഫീറ്റാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ വലുപ്പം. 179.33 സ്ക്വയർ ഫീറ്റ്. മീറ്റർ സ്ക്വയറിലേക്ക് മാറി കഴിഞ്ഞാൽ 16.660 മീറ്റർ സ്ക്വയർ ആണ്. ഇതിലും കൂടുതലാണ് വലുപ്പം, ഒരിക്കലും ഇതല്ല യഥാർത്ഥ വലുപ്പം. അത് നിങ്ങളിവിടെ വരുമ്പോൾ ഓണറോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ നോക്കിയാൽ കട്ടിൽ നോക്കിയാൽ
മുകളിലത്തെ ബെഡ്റൂം രണ്ടും ഒരേ ഡിസൈൻ കട്ടിലുകൾ തന്നെയാണ്. രണ്ട് വശങ്ങളിലായിട്ട് രണ്ട് ഒറ്റപ്പാളികളുടെ ജനാല. ഇവിടെ ചെറിയ സൈഡ് ടേബിൾ കൊടുത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെയായിട്ട് വാർഡ്രോബും സെയിം, എല്ലായിടത്തും ഒരേ ഡിസൈനിലുള്ള വാർഡ്രോബ് തന്നെയാണ്. ഇവിടെയായിട്ടും ദാ ഒരു നാല് പാളികളുടെ ജനാല. അപ്പോൾ ഈ ജനാലയ്ക്കും ഉള്ള ഒരു പ്രത്യേകത, ഇവിടെയും ഡോറുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഒരു ബാൽക്കണിയുണ്ട്. നമ്മൾ ഈ ഒരു വീടിൻ്റെ മുൻഭാഗത്ത് നോക്കുമ്പോൾ രണ്ട് ബാൽക്കണികൾ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ആ രണ്ട് ബാൽക്കണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബോക്സുകളിലായിട്ടാണ് നമുക്ക് ആ ഒരു രണ്ട് ബാൽക്കണികൾ നമുക്ക് കാണാനുണ്ടായിരുന്നത്. അപ്പോൾ അതിലെ ഒരു ബാൽക്കണിയാണത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റോഡ് നമുക്ക് കൃത്യമായിട്ടും കാണാൻ പറ്റും. അതേപോലെ തന്നെ കിണർ നമുക്ക് കാണാം. ആ ഒരു ചെറിയ ഒരു ഗാർഡൻ സ്പേസ് നമുക്ക് കാണാം. പിന്നെ നമ്മളുടെ മുറ്റം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുകയും ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെയായിട്ടാണ് നമ്മളുടെ ഈ ഒരു നല്ല മനോഹരമായ ബാൽക്കണി സ്പേസ് വരുന്നത്. ഇനി നമുക്ക് പോകേണ്ടത് നമ്മളുടെ ഡ്രസ്സിങ് ഏരിയയിലേക്കാണ്. ഇവിടെയായിട്ടാണ് നമ്മളുടെ ഡ്രസ്സിങ് ഏരിയയുടെ സ്ഥലം. ഇവിടെ മിററും സൈഡിലായിട്ട് സ്റ്റോറേജ് സ്പേസുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് കൊടുത്തിരിക്കുന്ന സീലിംഗ് നോക്കി, നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ സീലിംഗ് വർക്ക് ഇവിടെ കൊടുത്തിരിക്കുക നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ബാത്റൂം സെയിം എഫ് ആർ പി ഡോസ് തന്നെയാണ്, സെയിം ബാത്റൂം തന്നെ, വ്യത്യാസമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ, കാരണം എല്ലായിടത്തും വീണ്ടും വീണ്ടും നിങ്ങളെ കാണിച്ച് അരോചകപ്പെടുത്തുന്നില്ല. സെയിം ഡിസൈൻസ് തന്നെയാണ്, സെയിം മെറ്റീരിയൽസ് തന്നെയാണ് ഉപയോഗിച്ചത്. ക്രമീകരണങ്ങളിലുള്ള ചെറിയ മാറ്റങ്ങൾ മാത്രമാണുള്ളത്. അതായത് എയർ വെന്റിലേഷൻ വിൻഡോയുടെ സ്ഥാനം അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കളർ കോമ്പിനേഷനുകളിലുള്ള ചെറിയ വ്യത്യാസം, ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ ബാത്റൂം ഒരേ ഡിസൈൻ ബാത്റൂം തന്നെയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി ഏരിയയിലേക്കാണ്, മെയിൻ ബാൽക്കണിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റെയർ കയറി വരുന്ന ഭാഗം ഇതാണ്. ഇവിടെ സ്റ്റെയർ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ ഈ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളുടെ ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്ക് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ വീടിൻ്റെ മുൻഭാഗത്ത് നമ്മൾ കണ്ടതാണ്, നല്ല വലിപ്പം ഈ ഒരു ബാൽക്കണിക്കുണ്ട് എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇതാ നോക്കിയേ അല്ലേ, നല്ല വലിപ്പമുള്ള ബാൽക്കണി തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെയായിട്ട് കൈവരികൾ നോക്കി, ഇതെനിക്ക് ഒന്ന് സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ദ ടഫ് ഗ്ലാസ് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ താഴെ നിന്ന് ചെടികൾ വളർന്നു വരാനായിട്ട് മുകളിലേക്കൊരു സ്പേസ് കൊടുക്കുന്നത്, ഇതാണ് ആ ഒരു സ്പേസ്. ഇനി ചെടികൾ താഴെ നിന്ന് മുകളിലേക്ക് പടർത്തി വിടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെയായിട്ട് സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഇങ്ങനൊരു ഡിസൈൻ വർക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നല്ല രസമുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ആ ഒരു സ്പേസിലേക്ക് ഇറങ്ങാനായിട്ട് ഇതിൻ്റെ ഒരു ഡോറാക്കിയും ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവഴിയായിട്ട് നമുക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനായിട്ടും നമുക്ക് പറ്റും. അപ്പോൾ ചെറിയൊരു സ്പേസ് മാത്രമാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബാൽക്കണി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ഇവിടെ നമ്മളുടെ ഈ ഒരു ടി വി യൂണിറ്റ് ഏരിയയോട് ചേർന്നുകൊണ്ട് തന്നെ ഈ കാണുന്ന ഡോറ് തുറന്നു കഴിഞ്ഞാൽ നേരെ നമ്മളുടെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയായിട്ട് നല്ല വലിപ്പത്തിൽ യൂട്ടിലിറ്റി സ്പേസ് ഏരിയക്കാണ്. അത് കൃത്യമായിട്ട് സൈഡൊക്കെ മെഷ് ചെയ്തുകൊണ്ട് മുകളിൽ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇവർ ഈ ഒരു യൂട്ടിലിറ്റി ഏരിയ എടുത്തേക്കാണ്. അതേപോലെ തന്നെ താഴത്ത് നമ്മൾ കണ്ടിരുന്ന ഒരു നടുമുറ്റം മാതിരി ഒരു സ്പേസും, ആ ഒരു സ്പേസ് ഇതാ ഈ ഒരു വശക്കാണ്. ഇത് സത്യം പറഞ്ഞാൽ എൽ ജിയുടെ ടഫ് ഗ്ലാസ് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലൊന്നും ഒരു കുറവും വിചാരിക്കേണ്ട, നല്ല രീതിയിൽ. കാരണം വശങ്ങളും മറച്ചിട്ടുണ്ട്, എല്ലാം മറച്ചിട്ടുണ്ട്. പിന്നെ സൂര്യപ്രകാശം ആവശ്യത്തിന് കിട്ടാനായിട്ട് ഇങ്ങനെയുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഷീറ്റും ഇവരിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് താഴത്ത് നിങ്ങൾ യൂട്ടിലിറ്റി സ്പേസിൻ്റെ ചേർന്ന് അല്ല, താഴത്തുള്ള നിങ്ങളുടെ വാഷ് ഏരിയ സ്പേസ് നിങ്ങൾ യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലോണ്ട്രി വാഷിംഗ് സ്പേസ് അല്ലെ ലോണ്ട്രി സ്പേസ് നിങ്ങൾക്ക് ഇവിടെയായിട്ട് യൂസ് ചെയ്യാം. ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ട് പറ്റും. ഇൻ കേസ് ഇത് അവിടെ നോക്കിയാൽ നിങ്ങൾ വെള്ളം എന്തിനേലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും വെള്ളം പുറത്തേക്ക് പോകാതെ തരത്തിൽ തന്നെ തിട്ടയൊക്കെ കെട്ടി ഭംഗിയായിട്ട് ആ ഒരു സെറ്റപ്പും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മുകളിലേക്ക് കയറാനായിട്ട് ദാ ഇവിടെ ഡോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ട്യൂബ് വെച്ചാണ് എഴുതിയേക്കുന്നത്. ഇതുവഴി നമുക്ക് ടെറസിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ സാധാരണ രീതിയിൽ കാണുന്ന പോലെ സ്ക്വയർ ട്യൂബ് കൊണ്ടുള്ള തട്ടിക്കൂട്ട് പടികളൊന്നും അല്ല ഇവിടെ ചെയ്തേക്കുന്നത്. ദാ നല്ല ഭംഗിയായിട്ട് തന്നെയാണ് കോൺക്രീറ്റ് പടികൾ കൊടുത്ത് ഇരുവശത്തും കൈവരികളെ കൊടുത്ത് വെയിലടിക്കാത്ത തരുന്നത് തന്നെ ദാ ഇവിടെ ഇതൊക്കെ കൊടുത്തുകൊണ്ട് പാവ് നമ്മൾ നേരെ വീടിൻ്റെ ടെറസിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ടെറസിലേക്ക് വന്ന് നോക്കിയാൽ എന്ത് സ്പേസാണ് ഇവിടെ എന്നുള്ള കാര്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ കാര്യമുണ്ട് കേട്ടോ. ആ ഒരു കൊളോണിയൽ ഷേപ്പ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തേക്കുന്ന വർക്ക് നോക്കേ. സത്യം പറഞ്ഞതൊരു ബോക്സി ഡിസൈൻ വീടാണ്. അതിൽ ഇതാ ഇത്തരത്തിലുള്ള സ്ക്വയർ ട്യൂബിൻ്റെ വർക്ക് വരുമ്പോൾ തന്നെ ഈ ഒരു വീടിൻ്റെ ഡിസൈൻ പാടെ മാറിയിരിക്കുന്നു അല്ലേ. ഇനി വേറൊരു സ്ഥലം കൂടെ ഉണ്ട് കേട്ടോ. അയ്യോ, ഇനി വേറെ കാര്യം ഞാൻ കാണിച്ചില്ല. വാട്ടർ ടാങ്ക് വെച്ചേക്ക് നോക്കിയേ. കൃത്യമായിട്ടും അത് വെക്കാൻ വേണ്ടിയിട്ട്
അവര് സാധാരണ ഗതിയിൽ കാണുന്ന പോലെ സ്ക്വയർ ട്യൂബ് വെച്ചുള്ള ഒരു ഫ്രെയിം വർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ വെച്ചേക്കൊന്നും അല്ല കേട്ടോ, കൃത്യമായിട്ടും അതിന് വേണ്ടി സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ വാട്ടർ ടാങ്കാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. പിന്നെ ഇവിടെ നോക്കിയേ, ദാ ഈ ഒരു സെറ്റപ്പ്. ദൈവമേ, വിറകടുപ്പൊക്കെ വെച്ചിട്ട് ഇനി വിറകും ഇവർ കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും സംഗതി, വിറകും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് കൊള്ളാം കേട്ടോ ഈ ഒരു സെറ്റപ്പ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രണ്ട് ചെറിയ സെറ്റപ്പൊക്കെ അടിക്കാനൊക്കെ ആയിട്ടുള്ള പാർട്ടി എല്ലാം ഒരുക്കി വെച്ചേക്കുക. അപ്പോൾ ഈ ഒരു വീട് പൂർണ്ണമായിട്ടും നമ്മൾ കണ്ടു കഴിഞ്ഞു. 13.5 സെൻറ് ഓളം സ്ഥലം ഈ ഒരു വീടിനുണ്ട്. ഏകദേശം 4600 സ്ക്വയർ ഫീറ്റ് ഫുൾ ബിൽഡപ്പ് ഏരിയയാണ്. അതായത് നോർമൽ പ്ലിൻത് ഏരിയ ഏകദേശം 3300 സ്ക്വയർ ഫീറ്റാണ്. ബാക്കിയുള്ള എൻറ്റയർ ബിൽഡപ്പ് ഏരിയയാണ്. ഞാൻ പറഞ്ഞത് 4600 സ്ക്വയർ ഫീറ്റാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ പ്രൈസിലേക്കാണ് നമുക്ക് പോകേണ്ടത്. പ്രൈസ് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്ത് പരിഗണിച്ചേക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മടിക്കരുത്. അപ്പോൾ ഈ വീടിന് അവർ ചോദിക്കുന്നത് 3.8 CR 3.8 കോടി രൂപയാണ് അവർ ചോദിക്കുന്നത്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക. നേരിട്ട് വന്ന് സ്ഥലവും വീടും ഒക്കെ കാണുക, പരിസരം കാണുക, വിലയിരുത്തുക. എന്നിട്ട് മാത്രം നിങ്ങളുടെ നല്ല നല്ല ഡീലുകളിലേക്ക് എത്തിച്ചേരുക. തീർച്ചയായിട്ടും ബാർഗെയിൻ ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ കയ്യിൽ നല്ല നല്ല ഡീലുകളുണ്ട്, മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലിനെ കോൺടാക്ട് ചെയ്താൽ നമ്മൾക്ക് ഒരുമിച്ച് നല്ല നല്ല ഡീലുകൾ ആളുകൾക്ക് കൊടുക്കാൻ പറ്റും. അതിന് ചാനലിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് 360shardeal@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് മെയിൽ അയക്കാം. അതും അല്ലെങ്കിൽ ചാനലിൻ്റെ കോൺടാക്ട് നമ്പർ 9048266360 എന്ന നമ്പറിലേക്ക് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലുള്ള നല്ല നല്ല ഡീലുകളായിട്ട് വീണ്ടും നമ്മൾ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.